പരിശുദ്ധമായ മക്കയിൽ മഹാനായ അല്ലാമ അബുൽ വഫാ ഇബ്നുൽ അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ അനുഭവം പറയുന്നുണ്ട്, ഞാനെന്ന് വിശന്ന് വിശന്ന് വല്ലാത്ത വിശപ്പ്, എന്തെന്നില്ലാത്ത വിശപ്പ്, ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല, വലിയ വിശപ്പ്, ബുദ്ധിമുട്ടുണ്ട്. മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു പാക്കറ്റ് കണ്ടു, ഒരു ഒരു നല്ല മനോഹരമായ തുണി കൊണ്ട് പൊതിഞ്ഞെടുത്ത ഒരു 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 കിഴി. ഞാൻ തുറന്നു നോക്കുമ്പോ മാഷാ അല്ലാഹ്, അതിന്റെ ഉള്ളിൽ കാണുന്നത് മുത്തുകളാണ്, മുത്തുകളുടെ ഒരു കിഴി. അന്നത്തെ വലിയ പൈസ അതാണ്. ഇതിലൊരു കോടീശ്വരന്റെ ATM ഒക്കെ വീണു പോയാൽ എന്താ അതാ അവസ്ഥ? അന്നത്തെ വലിയ മോഹൻലാലിന്റെ ATM ആണ് ആ കിഴി എന്നൊക്കെ പറഞ്ഞ മുത്തുകളാ കൊണ്ട് നടക്കുക. അദ്ദേഹം പറയാം, എനിക്ക് വിശപ്പുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്. ഞാൻ ആ പൊതി എന്റെ കയ്യിലെടുത്തു, ആര് ചോദിച്ചു വരുന്നുണ്ടോ അവർക്ക് കൊടുക്കണമെന്ന് നീയത്തോടുകൂടെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ തുറന്നു നോക്കുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ മുത്തുകൾ അതിലുണ്ട്. ഞാനത് ആരുടേതാണെന്ന് വിളിച്ച് ചോദിക്കാനെന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ. പ്രായമുള്ള ഒരാൾ വന്ന് പറയുന്നുണ്ട്, മക്കളെ എന്റെ ഒരു കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ആര് തിരിച്ചു തന്നാലും 500 സ്വർണ നാണയം, 500 ദീനാർ ഞാൻ പകരം കൊടുക്കും. എന്റെ ആ നഷ്ടപ്പെട്ടു പോയ മുത്തുകളുടെ കിഴി ആരെങ്കിലും കണ്ടെങ്കിലും തിരിച്ചു തരയണമേ. അപ്പൊ ഇവൻ ആക്കി തങ്ങൾ പറയാ, ഞാൻ വിശന്നിരിക്കുകയാണ്, ഒരു 500 ദിർഹമൊക്കെ കിട്ടാൻ എനിക്ക് വല്ലാത്ത ആവശ്യവുമുണ്ട്. 500 വേണ്ട, ഒരു ദിർഹമിന്റെ പകുതി മതി. പക്ഷെ ഇയാൾ ഓഫർ ചെയ്യല്ലേ, അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു തിരിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നഷ്ടപ്പെട്ടു പോയ കിഴിയുടെ നിറം എന്താണ്, രൂപം എന്താണ്, എന്താണ് അകത്തുള്ളത്, വെരിഫൈ ചെയ്യണമല്ലോ, ശരിയാണോ, നുണ പറയാണോ അല്ലേ എന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോ തന്റെ കയ്യിൽ കിട്ടിയത് അയാളുടെ നിധിയാണ്, അയാളുടെ ആ മുത്തുകളുടെ പാക്കറ്റാണ്. ഞാൻ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അത്. അദ്ദേഹം അതിന് പകരം എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടി തന്നു, 500 ദീനാർ, 500 സ്വർണ നാണയം തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന്. അദ്ദേഹം പറഞ്ഞിട്ട് എടുത്തേ പറ്റു. ഞാൻ പറഞ്ഞു, ഒരു നന്മക്ക് പകരം നമ്മൾ പ്രതിഫലം ചോദിച്ചുകൂടല്ലോ, ഇതെന്റെ ബാധ്യതയാണ്. അദ്ദേഹം പറഞ്ഞു പിടിച്ചേ പറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അദ്ദേഹം പറഞ്ഞു എടുത്തേ പറ്റു. ഞാൻ പറഞ്ഞു വേണ്ട. ആദ്യം തോന്നി വിശക്കുന്നുണ്ടല്ലോ, കുറച്ച് പൈസ ഒക്കെ കിട്ടിയാൽ തിരക്കേടില്ല എന്ന്. പക്ഷേ പിന്നെ തോന്നി നഷ്ടപ്പെട്ടു പോയെന്റെ സാധുവിന്റെ പൈസ എടുത്തിട്ട് എന്തിനാ. നബി തങ്ങൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഹബീബായ തങ്ങൾ പറയാ, അന്ന് മുമ്പ് ഒരു സ്ഥലക്കച്ചവടം നടക്കുമ്പോ, നമ്മുടെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ കേൾക്കുക, ഒരു സ്ഥലക്കച്ചവടം നടക്കുകയാണ്, കച്ചവടമൊക്കെ ഉറപ്പിച്ചു, പൈസ ഒക്കെ വാങ്ങി, ഉടമസ്ഥൻ ഒരാൾക്ക് വിറ്റു, അയാൾ വാങ്ങിച്ചു, വാങ്ങിച്ച് അവിടെ എന്തോ വീട് വെക്കാനോ മറ്റോ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിധി കിട്ടുന്നത്, ഒരു ഒരു പൂജയിൽ ഒരു ഒരു കലത്തിൽ നിറയെ സ്വർണ്ണ നാണയം. അന്നത്തെ ബാങ്ക് ലോക്കറുകൾ അങ്ങനെയാണ്, ഭൂമിയിലാ കുഴിച്ചിടുക. ആ ഒരു ഓർമ്മക്ക നമ്മൾ ഇന്നും ഏതെങ്കിലും ഭൂമിയിൽ നിധി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചു പോകും. നിധി ഉണ്ട് എന്ന് പറയും മനുഷ്യന്മാർ ചാടി വീഴാണ്, കുറെ പറ്റിക്കപ്പെട്ടതും അല്ലാത്തതും കൊലപാതകങ്ങളും. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു നിധി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മറ്റേ കഥന്റെ അടിയിലാണ് തിരിച്ചു വരും ഇൻഷാല്ലാഹ്. അപ്പോ നിധി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇത് വിറ്റ ആളുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ചോദിച്ചു, അല്ല നിങ്ങൾ എനിക്ക് തന്നത് ഭൂമിയോ അല്ല സ്വർണോ? ഭൂമി കച്ചവടം, ഭൂമിയല്ലേ നിങ്ങൾ വാങ്ങിച്ചത്? എന്നാലേ അതിന്റെ അകത്ത് നിന്ന് എനിക്കൊരു പാത്രം നിറയെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്, ദീനാർ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കണം. ഏ അത് ഞാൻ എടുക്കൂല, വിറ്റ ആള്. അതെങ്ങനെ, നിങ്ങൾക്ക് ഞാൻ ഭൂമി വിറ്റില്ലേ? ഭൂമി വിറ്റപ്പോ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെയല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങളുടെ ഭൂമിയല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, അതിനകത്തുള്ള സ്വർണം കച്ചവടത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ളതാ. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കൂല, ഞാൻ എടുക്കൂല. ഇങ്ങനത്തെ റിയൽ എസ്റ്റേറ്റ് ആരെ കിട്ടൂല ട്ടാ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ എന്നാ ഇരിക്കും, നമുക്ക് ആ കോൺട്രാക്ട് ഒന്നും കൂടെ ഒന്ന് മാറ്റി ചെയ്തണം. സെന്റിന് 2 ലക്ഷം വെച്ചത് 25 ലക്ഷം ആക്കാ, എന്നിട്ടാ കച്ചവടം അങ്ങ് മാറ്റി ഒന്ന് അടിക്കാന്ന് പറയും. വിറ്റാള് പറഞ്ഞു എനിക്ക് വേണ്ട, വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കും വേണ്ട. അപ്പോഴാണ് ഫതഹാകമാ ഇലാ അദ്ലിൻ, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വിഷയമെത്തി. അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പ്രായപൂർത്തിയെത്തി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടോ? അപ്പൊ വാങ്ങിച്ചാള് പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, വിറ്റാള് പറഞ്ഞു എനിക്കൊരു മോനുണ്ട്. എന്നാ പിന്നെ എന്തെയ്യാ, ഇവരണ്ടുപേരും കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അവരുടെ നിക്കാഹിന്റെ ചെലവ്, കല്യാണത്തിന്റെ ചെലവ്
ഈ നിധിയിൽ നിന്ന് ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടാളുടെയും സ്വത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ പ്രശ്നത്തിൽ പരിഹാരം കിട്ടിയത്, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടായിരുന്നില്ല. സുബ്ഹാന, ഇങ്ങനത്തെ ഒരു നന്മയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ച്. ഇന്ന് പൈസക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റ്, വാപ്പാനോട് പിണക്കം, പെങ്ങളോട് തെറ്റ്, ജ്യേഷ്ഠനോട് തെറ്റ്, ആ 5 സെന്റ് എനിക്ക് വേണം, ഇത് എനിക്കത് കിട്ടിയില്ല, അതെനിക്ക് തന്നില്ല. ദുന്യാവിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന കാലമാണിത്. മനുഷ്യൻ വിചാരിക്കുന്ന പൈസയാണല്ല, ഒന്നുമല്ല പൈസ, ഒന്നുമല്ല പൈസയല്ല ജീവിതത്തിലെ വലിയ സമ്പാദ്യം. ഒരുപാട് സ്നേഹബന്ധങ്ങളാണ്, ഒരുപാട് സുഹൃത്തുക്കളാണ്, നല്ല അടുപ്പവും സ്നേഹവും, അതിലും വലിയ സമ്പാദ്യമില്ല. അങ്ങനെയാണ്, അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു കല്യാണം വന്ന് നടന്നു, ഒരു ഹലാലായ കല്യാണം ഇരിക്കട്ടെ. വിവാഹം കല്യാണവുമായി വിവാഹവുമായുള്ള ചർച്ചയുടെ ഭാഗമായതുകൊണ്ട് അത് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ ചേർത്ത് വായിച്ചു എന്ന് മാത്രം. മഹാനായ അല്ലാമ ഇബ്നു അഖീൽ അബുൽ വഫാ തങ്ങൾ പറയാണ്, അദ്ദേഹം നിർബന്ധിച്ചു പറഞ്ഞു എന്നോട് വല്ലതും വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്, മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു. ഞാൻ കപ്പൽ കയറുന്നു, എത്യോപ്യയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നിന്ന് കപ്പൽ കയറി, കപ്പൽ കയറുന്നു. അങ്ങനെ എന്റെ കപ്പൽ ചെന്നെടുക്കുമ്പോഴേക്കും എന്റെ കൂടെയുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കടലിലെ അപകടങ്ങളിൽ വിഷമത്തിൽ വിട്ട് മരിച്ചു പോയിട്ടുണ്ട്, കുറെ ആളുകളെ കാണാതായിട്ടുണ്ട്. ഞാൻ എങ്ങനെയോ എന്റെ ആ മുറിയൻ കപ്പലുമായി ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ട, അവിടെ മുസ്ലിമീങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, മഹാന്മാരായ സദാത്തീങ്ങളും സഹാബത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന പോലെ. ചെന്ന് നോക്കുമ്പോ കൊടുത്തു കഴിഞ്ഞു, കേൾക്കുന്നില്ല, ഉണ്ടോ പള്ളി അടുത്തുണ്ടോ? മൊബൈൽ വാങ്ങായിരിക്കുമേ, മൊബൈല പള്ളിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തണം. അപ്പോ ഞാൻ ആ പള്ളിയിലേക്ക് ചെന്നു, ആ മരുഭൂമി ആ ദ്വീപിലെത്തിപ്പെട്ടു. ആ ദ്വീപിലെ അവിടെ ഒരു പള്ളി കണ്ടു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ കുറെ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്. അങ്ങനെ അവരിങ്ങനെ പള്ളിയിലിരിക്കുമ്പോ ഞാനിങ്ങനെ ഖുർആൻ ഓതി, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ അവര് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? പറഞ്ഞു, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരാണ്. പക്ഷേ ഇവിടെ അറിയാതെ എത്തിപ്പെട്ടത് എന്റെ നാടിതല്ല, ഞാൻ അങ്ങ് എത്തിയപ്പോ വഴി കടന്നു പോകേണ്ട ആളാണ്, പക്ഷേ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരോ? പങ്കേക്കുന്ന മനസ്സിലാവുന്നില്ല അല്ലേ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മള് എലിമിന്റെ മജ്‌ലിസ് അല്ലേ. ബാങ്കിനോടുള്ള ഇഹാനത്ത് ചെയ്യരുത്, നാം ബാങ്കിനെ എന്ത് ചെയ്യരുത്, നിസ്സാരപ്പെടുത്തരുത്, അങ്ങനെയല്ലല്ലോ. പക്ഷേ അല്ലാ നമ്മൾ തുടരാണ്. അപ്പോ പള്ളിയിലേക്ക് ചെന്നു, അവിടെ ആളുകൾ ഖുർആനോ, ഞാൻ ഖുർആനോതുന്ന കണ്ടപ്പോ ആളുകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതരോ? ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ ആ ദ്വീപുകാർക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്, പഠിപ്പിച്ചു. ഒരുപാട് ആളുകൾ പഠിച്ചു, അവരൊക്കെ എനിക്ക് പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടായി. പിന്നെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഇമാമ നിൽക്കോ? പറഞ്ഞു, നിൽക്കാനോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ അസംസ്കാരം ബാങ്ക് വിളിച്ചു, ഇൻഷാല്ലാഹ് വളരെ വൈകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സംസ്കരിക്കണം. യാത്രക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരതിന്റെ ആനുകൂല്യങ്ങൾ എടുക്കും, ഇൻഷാല്ലാഹ്. അപ്പോ 1 മണിക്കൂർ കൂടെ വേണം സമയം, അതുകൊണ്ട് നേരം വൈകുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിസ്കരിച്ച് വരാൻ പറ്റുന്നവര് പോയിട്ട് നിസ്കരിച്ച് വരാം. ഏതായാലും ഒരു 5 മണിയാവും ഇൻഷാല്ലാഹ്. 3 മണിക്കാ തുടങ്ങിയത്, 2 മണിക്കൂറൊക്കെ നോമ്പ് പറ്റുമോ അത് അറിയാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അത്ര കഴിയുള്ളൂ ഇൻഷാല്ലാഹ്. സാരല്ല, നല്ല മഴ പെയ്യുന്നുണ്ട് മാഷാല്ലാഹ്. കാസർഗോഡർക്ക് ന്യായമത്തല്ല കൊടുക്കട്ടെ, ഒരുപാടും പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മഴയാക്കി തരട്ടെ. പ്രയാസങ്ങൾ ഒന്നും വരരുത്. اللهم حوالينا ولا علينا اللهم على الاكام والجبال ومنابت الشجر. നമ്മള് കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോ ആദ്യം തങ്ങൾ പറയാം, നമ്മുടെ കാഞ്ഞങ്ങാട് തൈക്കടപ്പുറം നുസ്രത്ത് നഗറിൽ അവിടെ ഒരു പ്രായമുള്ള ഒരാള് മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഖബറ് ഒരു കേടുപാടില്ലാതെ കണ്ടു എന്നൊരു വാർത്ത പടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു എന്ന് പറഞ്ഞു, മാഷാ അല്ലാ. അപ്പൊ വലിയ കൂലിയുള്ള കാര്യമാണത്, നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. വീട്ടിലൊക്കെ ചെറിയ ഒരു ഏക്കർ കണക്കിന് കൃഷി ചെയ്യണമെന്നൊന്നും നബി തങ്ങള് പറഞ്ഞില്ല. നിർജീവമായ ഭൂമി, കൃഷിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അവിടെ കൃഷി ഇറക്കി. വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. അപ്പൊ അത് നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ഒരുപാട് മഹാന്മാരും മൗലിയാക്കന്മാരൊക്കെ
അന്ത്യവിഷമം കൊള്ളുന്ന ഒരു മണ്ണുകൂടിയാണ് കാസർഗോഡിന്റെ മണ്ണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് സന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മൾ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ചില ഷർട്ടിന്റെയും പാന്റിന്റെയും ഹെയറിന്റെ ഒക്കെ സ്റ്റൈല് കാണുമ്പോഴേ ഈ പാരമ്പര്യവുമായി നമുക്കൊരു ബന്ധമില്ലാത്ത പോലെയൊക്കെ നമ്മൾ കളിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പാരമ്പര്യത്തിന് വരുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ആ ലെഗസി നമ്മൾ കാത്തു സൂക്ഷിക്കണം ഇൻഷാഅല്ലാഹ്. മഹാനായ ഇബ്നു അഖീൽ തങ്ങൾ പറയുന്നു, ഞാൻ ആ പള്ളിയിൽ ചെല്ലുന്നപ്പോ മുമ്പെന്നോ ആ മുത്തുകളുടെ കിഴി കിട്ടിയത് വാങ്ങിച്ചു പോയ ആ വൃദ്ധൻ, ഞാൻ അയാളുടെ നാടറിയില്ല, അയാളുടെ പേരറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാനെന്തോ ഒരു കിതാബ് കണ്ടപ്പോ എടുത്തു നോക്കി ആ കിതാബ് ഇങ്ങനെ വായിക്കുമ്പോ നാട്ടുകാരെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എഴുതാനറിയോ? ആ എഴുതാനറിയും. എന്നാ ഞങ്ങൾക്കൊക്കെ എഴുത്ത് പഠിപ്പിച്ചു തന്നൂടെ? തീർച്ചയായും എഴുത്ത് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ എനിക്ക് കുറെ ഒരു പൈസ തന്നു. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പൈസയായി, ബഹുമാനപ്പെട്ടവർ പറയാം. അങ്ങനെ ഞാൻ അവിടെ വർഷങ്ങളോളം ജീവിച്ചപ്പോഴാണ് ഒരാള് വന്നിട്ട് എന്നോട് പറഞ്ഞത്, നാട്ടുകാരൊക്കെ പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു കല്യാണം കഴിക്കണ്ടേ? നാട്ടിലെ ഖത്തീബുസ്ഥാനൊക്കെ മഹല്ല് നിന്ന് കല്യാണം കഴിച്ചു കൂടുമല്ലോ. അപ്പൊ മഹല്ലുകാര് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കണ്ടേ? പറഞ്ഞില്ല. പിന്നെ ആവാം, അത് പറ്റില്ല, ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം. ഒരു യച്ചീമച്ചായൊരു മോളുണ്ട്, ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ വാപ്പ മരിച്ചു പോയിരിക്കുന്നു, അവരുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, അവൾക്ക് ഒരൽപ്പം സമ്പത്ത് അവര് ബാക്കി വെച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്കല്ലാഹു ഇൽമിന്റെ സമ്പാദ്യം തന്നതുകൊണ്ട് ആ സമ്പത്തുള്ള കുഞ്ഞിനെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണമെന്നാണ് ഞങ്ങളെ നാട്ടുകാരുടെ മുഴുവൻ ആഗ്രഹം. മാഷാല്ലാ, ഇങ്ങനെയൊക്കെ നാട്ടുകാരെ ഒരു സ്ഥാനം സ്നേഹിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. മാഷാല്ലാ. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നായിക്കോട്ടെ. അവരെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പുതുനാരിയായി അവരണീച്ചൊരുക്കി ഇവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കുമ്പോ കഴുത്തിലെ ഒരു മനോഹരമായ മുത്തുമാലയുണ്ട്. ആ മാലയിലേക്ക് തന്നെ നോക്കുന്നു, മാലയിലേക്ക് തന്നെ നോട്ടം. അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഈ പുതിവണ്ണിനെ നോക്കാതെ ഈ മാലയിലേക്ക് കുറെ നേരമല്ല നോക്കാൻ തുടങ്ങിയിട്ട്, ഇത് എന്താണ് കഥ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് അന്ന് മക്കയിൽ എനിക്ക് കളഞ്ഞു കിട്ടിയ ഒരു മാലയുണ്ട്, ഇതേ മാല, ഇതേ മുത്തുകൾ, ആ ചുവന്ന ആ ത്രെഡ് പോലും ആ നൂല് പോലും അതിലുണ്ട്, അതുപോലും മാഞ്ഞു പോയിട്ടില്ല. ആ ചുവന്ന നൂലിൽ കോർത്തെടുത്ത മണിമുത്തുകളുള്ള ഈ മാല എന്റെ കയ്യിൽ മക്കയിൽ പണ്ടൊരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്കതിങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാണ്, എല്ലാരും തക്ബീർ ചൊല്ലി. എന്തേന്ന് ചോദിച്ചു, നിങ്ങൾക്കറിയണോ ഇബ്നു അഖീൽ ഈ പെൺകുട്ടിയുടെ വാപ്പ, ഈ പെൺകുട്ടിയുടെ വാപ്പ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന്റെ ശേഷം ഞങ്ങളോടൊക്കെ കഥ പറഞ്ഞു, എന്റെ ഈ മുത്തുകളുടെ മുത്തുമാലയുടെ കിഴി എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഥ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അത് തിരിച്ചു കൊടുത്ത നല്ല മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞൊരു നല്ലൊരു ചെറുപ്പക്കാരൻ, ഞാൻ 500 ദിർഹം പകരം കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് തിരിച്ചേൽപ്പിക്കൽ എന്റെ ബാധ്യതയാണ്, ബാധ്യതക്കെന്തിനാണ് പൈസ വാങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് പൈസ വാങ്ങാതെ പോയ ഒരു നല്ല ചെറുപ്പക്കാരന്റെ കഥ ഞങ്ങളോട് ഈ കുട്ടിയുടെ വാപ്പ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാ വജത്തു ഫി ദുനിയ മുസ്ലിമൻ ഇല്ലാ ഹാദല്ലദി റദ്ദ അലയ്യൽ അഖദ, എന്റെ മാല എനിക്ക് തിരിച്ചു നൽകിയ ഈ ചെറുപ്പക്കാരനല്ലാതെ ഒരു മുസ്ലിമിനെ ഞാൻ വസ്വത്തൊരു മുസ്ലിമിനെ വേറെ കണ്ടിട്ടില്ല. നല്ല ലക്ഷണമുള്ളൊരു മുസ്ലിം ഇവൻ തന്നെ, ഈ മാല തന്നവൻ. ആ ഉപ്പ ദുആയിരക്കുമായിരുന്നു, അല്ലാഹുമ്മ ജമ ബൈനീ വ ബൈനഹു ഹത്താ ഉസവ്വിജഹു ബിബ്നതി, അള്ളാഹുവേ ആ ചെറുപ്പക്കാരനെ എന്നെങ്കിലും ഒരു കാലത്തേക്ക് കാണിച്ചു തരയണമേ, എന്റെ പൊന്നുമോളെ ഞാൻ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. ആ ചെറുപ്പക്കാരനെ കൺമുമ്പിലേക്ക് എത്തിക്കുമോ എന്ന് ഈ വൃദ്ധനായി മരിച്ചുപോയ വാപ്പ എന്നും ദുആയിരക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ടവരാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഭവിച്ചത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഉലമാ പറയും നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചാണ് അല്ലാഹു അമൽ കൊണ്ടുവരുന്നത്. يجعل له مخرجا ويرزقه من حيث لا يحتسب
അള്ളാഹുവിന് വേണ്ടി ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഉദ്ദേശിച്ച് വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കുകയും കണ്ണുകളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കൺകുളിർമയുള്ള ജീവിതം അല്ലാഹു അവരറിയാതെ അവരുടെ മുമ്പിലേക്ക് റബ്ബ് കൊണ്ടുകൊടുത്തതിന്റെ മകുടോദാഹരണമാണ് പണ്ഡിത ലോകത്ത് പ്രസിദ്ധമായ ഈ സംഭവം. അല്ലാമ അബുൽ വഫാ ഇബ്നു അഖീൽ തങ്ങളുടെ സംഭവം, സ്വന്തം ജീവിതാനുഭവമാണിത്. അള്ളാഹു മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, അന്നൊരു സത്യസന്ധത കാണിച്ചില്ലേ, ആ സത്യസന്ധതക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണിത്. ഒത്തിരി ഞങ്ങൾ പറയുമായിരുന്നു, ഇദാ ചാകും മൻ തർളൂന ദീനഹു വഅമാനതഹു ഫസൗവിജൂ, ആരെയാണ് പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത് എന്നറിയുമോ? ആരാ പുതിയാപ്പിളയായി സ്വീകരിക്കേണ്ടത്? നമ്മൾ അങ്ങനെ കല്യാണം ആലോചിക്കുമ്പോ ആദ്യം എന്താ നോക്കുക? നമ്മൾക്ക് സത്യമുള്ളതുപോലെ പറയാം, ഉള്ളതുപോലെ പറയാം. എന്താ പറയാ? എന്താ വരുമാനം അല്ലേ? ചെറുപ്പക്കാരൻ എന്താ വരുമാനം? ആദ്യം ആള് ഓക്കെയാണ്, കാണാനൊക്കെ ഓക്കെയാണ്, പിന്നെന്താ വരുമാനം? വൈക്കും അങ്ങനെ തിരിച്ചു മറിച്ചും ചെർക്കള കാസർഗോഡ് ട്രിപ്പടിക്കലാണോ പണിയല്ല? എന്തെങ്കിലും ജോലി ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുകയാണോ? കച്ചവടം ഉണ്ടോ? ആ ഉണ്ട്. ഗൾഫിലാ, മുമ്പൊക്കെ ഗൾഫിലാന്ന് പറഞ്ഞാൽ അവിടെ വീണു. അങ്ങനെയൊന്നും ഇല്ല, ഗൾഫൊക്കെ ഒരു ആൾക്കാരെ കണ്ടു വന്നതാ. അവിടെ എന്താ പണി എന്ന് ചോദിക്കും, ഏത് കമ്പനിയാന്ന് ചോദിക്കും, ഫാമിലി സ്റ്റാറ്റസ് ഉണ്ടോ ചോദിക്കും, എപ്പോഴാ ലീവ്, ആറുമാസം ലീവ് ഉണ്ടോ, കൊല്ലത്ത് ലീവ് ഉണ്ട്, ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ, ഇതൊക്കെ അറിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചെടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. തെറ്റാണെന്ന് പറയല്ല, അതൊക്കെ നോക്കാം. ദീൻ കഴിഞ്ഞതിന്റെ ശേഷം, അമാനത്ത് വിശ്വസ്തത കഴിഞ്ഞതിന്റെ ശേഷം, ഇദാ അചാകും മൻ തർളൗന ദീനഹു വഅമാനത, മഹാനായ ഇബ്നു അഖീൽ എന്നവർ ആ മാന തിരിച്ചു കൊടുത്ത അമാനത്ത്, സത്യസന്ധത, ആ പുതിയാപ്പിളെ ജീവിതത്തിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജമൽ ബൈനീ വ ബൈനഹ, റബ്ബേ മക്കയിൽ ഞാൻ എന്റെ കയ്യിലെ എല്ലാ സമ്പാദ്യവും കൊണ്ടുപോയി നഷ്ടപ്പെട്ടപ്പോ എന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറുപ്പക്കാരനെ ഒന്ന് എത്തിച്ചു തരുമോ? അവനാണ് മുസ്ലിം, അവനാണ് മുസ്ലിം. മാ റഅയ്തു മുസ്ലിമൻ ഇല്ലല്ലദീ ആദ ഇലയ്യ അഹ്തദി, എന്റെ മാല തിരിച്ചു തന്ന ഈ ചെറുപ്പക്കാരനല്ലാതെ മാ റഅയ്തു മുസ്ലിമ, വേറെ ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടില്ല. എന്തേന്നറിയോ, മുസ്ലിമിന്റെ പ്രത്യേകത ഈ വിശ്വസ്തതയാണ്, അമാനത്താണ്. പൈസ ഏൽപ്പിച്ചാൽ അതിന്റെ ഹക്ക് പ്രകാരമേ അവൻ കൈകാര്യം ചെയ്യൂ. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫദാലിക്കൽ മുസ്ലിം, അതാണ് മുസ്ലിം. നമ്മുടെ സദസ്സിൽ, നമ്മുടെ നാടിൽ, നമ്മുടെ ചുറ്റുപാടിൽ, ഈ നഗരത്തിൽ, നമ്മുടെ ജില്ലയിൽ നമുക്ക് സത്യസന്ധരായി ഇത്തരം ചെറുപ്പക്കാരെ എത്ര പേരെ കിട്ടും എന്നതാണ് വിഷയം. പൈസ ഏൽപ്പിച്ചാൽ നിസ്കരിക്കാൻ റെഡിയാണ്, ഖിയാമുല്ലൈൽ റെഡിയാണ്, സ്വലാത്തുൽ ദിക്ർ ഒക്കെ റെഡിയാണ്, പൈസ ഏൽപ്പിച്ചാൽ കഴിഞ്ഞു. വലിപ്പിന്റെ അടുത്ത് നിർത്താൻ പറ്റൂല എന്നാ പറയാം, ഡ്രോവറിന്റെ അടുത്ത് പൈസ ഇടുന്നിടത്ത് നിർത്താൻ പറ്റൂല, ബാക്കി എല്ലാ ജോലിക്കാളും ഒക്കെയാണ്. ആളുടെ വാല്യൂ സീറോ, ബിഗ് സീറോ, വട്ടപൂജയാണെന്ന് ആളുടെ വില ഇല്ല, ദീനിൽ വിലയില്ല. അമാനത്ത് വേണം, അമാനത്ത് വേണം. മഹാനായ അബ്ദുല്ലാഹി ബിനിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുബാറക് എന്നവർ രണ്ടു വർഷം മുന്തിരിത്തോട്ടം നോക്കുകയും ആ തോട്ടത്തിൽ നിന്ന് ഒരു മുന്തിരി പോലും കടിച്ചു നോക്കാതെ മുതലാളി ഒരിക്കൽ തിരിച്ചു വന്നപ്പോ മുന്തിരി കൊണ്ടുവരൂ എന്ന് പറയുകയും രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയി കൊടുത്തത് പുളിച്ച മുന്തിരിയായപ്പോ, മുബാറക്കെ ഇതിൽ പുളിയുള്ളതേതാ മധുരമുള്ളതേതായെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് യാ സയ്യിദിയ മൗലായി, എന്റെ നേതാവേ, ഉടമസ്ഥനെ, ഈ തോട്ടത്തിന്റെ അടിമയായി ജോലി ചെയ്യുന്ന എന്നെ നിങ്ങൾ ഏൽപ്പിച്ചത് തോട്ടം നോക്കാനല്ലയോ, മുന്തിരി തിന്നാൻ അനുമതി നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ പുളിയേതാ മധുരമേതാ എന്ന് എനിക്കറിയില്ല, ഞാൻ തിന്നു നോക്കിയിട്ടില്ല. രണ്ട് വർഷമായി ഒരു മുന്തിരി പോലും ഞാൻ തിന്നു നോക്കിയിട്ടില്ല. അപ്പോഴാണ് ഈ മുബാറക് എന്നവർക്ക് മുതലാളി സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുതലാളി കല്യാണം കഴിച്ചെടുത്തു, സ്വന്തം മോളോട് പറഞ്ഞു, മോളെ എനിക്കൊരു പുതിയാപ്പിളയുണ്ട്, ആരാണെന്നറിയോ? ഇല്ല ഉപ്പ. ആരാണ്? മുബാറക്കാണ് മോനെ. എന്റെ ഉപ്പാക്ക് ഇഷ്ടായോ? ഉപ്പാക്ക് ഇഷ്ടമായി മോളെ. എന്തുകൊണ്ടുപ്പാ, എന്തുകൊണ്ട് മുബാറക് എന്ന അടിമയെ, വലിയൊരു മുതലാളിയുടെ മോളെ എന്തിന് കല്യാണം കഴിച്ചു കൊടുക്കണം? മോളെ, മുബാറക്കിനെ പോലെ അമാനത്ത്, സത്യസന്ധത കാണിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഉപ്പാക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉപ്പ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ ഭാര്യ ഭർത്താവിൽ നിന്നുണ്ടായ മോനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹി ബിനിൽ മുബാറക് റളിയല്ലാഹു അൻഹു. അമാനത്തായിരുന്നു, വിശ്വസ്തതയാണ്. ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കൽ അനിവാര്യമാണ്. ഇദാ അചാകും മൻ തർളൂന ദീനഹു വഅമാനതഹു ഫസൗവിജൂ,
നിങ്ങൾ ആർക്കെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ദീനീ ബോധവും അവന്റെ വിശ്വസ്തതയും ഇഷ്ടമായാൽ ജനം കഴിച്ചു കൊടുത്തോളൂ, പിന്നെ വീട്ടിൽ കാറ് കയറോ വണ്ടി പോവോ അതൊന്നും നോക്കണ്ട, അതൊന്നും ശറയിൽ പറയേണ്ട കാരണമല്ല. വീട്ടിൽ വണ്ടി പോകില്ല അതൊന്നും പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ വിശ്വസ്തതയും ദീനും ഇഷ്ടപ്പെട്ടാൽ. എന്തുകൊണ്ട് വിശ്വസ്തത? കല്യാണം കഴിച്ച് മുങ്ങുന്ന പുതിയപ്പിള്ളാരുണ്ട്, രണ്ടും മൂന്നും കല്യാണം കഴിച്ച് ഓരോ ജില്ലയിൽ പോയിട്ട് ഓരോ കല്യാണം, ആ കിട്ടിയ സമ്പത്തിന്റെ ഒരൊറ്റ മുങ്ങലാണ്, അമാനത്തില്ല ഒന്ന്. ദീനുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടാൽ നല്ല നിലക്ക് അവളുടെ കൂടെ ജീവിക്കും, അവളോട് വെറുപ്പാണെങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കില്ല, നല്ല നിലക്ക് തൊലാക്ക് ചൊല്ലും. പെണ്ണുങ്ങളെ തൊലാക്ക് ചെല്ലുന്നുമില്ല, വേറെ കല്യാണം കഴിക്കാൻ അവളെ വിടുന്നുമില്ല, ഇവനറ്റ വിടുന്നുമില്ല, ഉപദ്രവിക്കാൻ, മെന്റലി ടോർച്ചർ ചെയ്യാൻ, മാനസികമായി പീഡിപ്പിക്കാൻ, അതൊന്നും ദീനുള്ള ചെറുപ്പക്കാർ ചെയ്യൂല. നമ്മൾ യോജിച്ചു പോവില്ലേ മോളെ എന്നാ പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ മുതിർന്ന കാരണവന്മാരെന്ന് ചർച്ച ചെയ്യട്ടെ, നമ്മൾ തമ്മിൽ തുടർന്നു പോകാൻ കഴിയുമോ ഇല്ലയോ? സാധ്യമല്ലെങ്കിൽ തൊലാക്കാണ് നമ്മുടെ പരിഹാരം, അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിരിക്കണം. നമ്മൾ പിരിയുകയാ, നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടട്ടെ, എനിക്കൊരു നല്ല പെണ്ണിനെയും കിട്ടട്ടെ, മഅസ്സലാമ. ഇത് പറഞ്ഞ് സമാധാനപരമായി പിരിയേണ്ട കേസ് വരും. അങ്ങനെ സമാധാനപരമായി പിരിയണമെങ്കിൽ ഇവന് ദീന് വേണം, അല്ലെങ്കിൽ കോടതി ഇടപെടുത്തും. പെണ്ണും അങ്ങനെയാ, പെണ്ണുങ്ങളും പെണ്ണിന്റെ കൂട്ടക്കാരും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നമ്മളൊക്കെ കല്യാണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ പെങ്ങന്മാരുടെ വിഷയം വരുമ്പോ കുടുംബ കോടതിയിലേക്ക് പീഡന കേസ്. ആര് പീഡിപ്പിച്ചു എന്നായി പറയുന്നത്? പച്ചസാധുവായ പുതിയാപ്പിളന്റെ ഉമ്മ. പച്ചസാധുവായ പുതിയാപ്പിളയുടെ പെങ്ങള് വല്യമ്മ പീഡിപ്പിച്ചു, പുതിയാപ്പിളെ പീഡിപ്പിച്ചു, ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് തോക്കിലേക്ക് ആദ്യം വെടിവെക്ക, നഷ്ടപരിഹാരം 10 ലക്ഷം. നഷ്ടപരിഹാരം പുതിയാപ്പിളക്ക് ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കാനുണ്ടാവുക. പക്ഷേ കല്യാണം എന്തായാലും വിവാഹ വിഷയത്തിൽ പെണ്ണിന് അനുകൂലമായിരിക്കും വിധി പറയുക എന്ന ഒരു ധിക്കാരത്തിൽ പച്ചയായ നുണ പറഞ്ഞ് പച്ചയായ കള്ളക്കേസുണ്ടാക്കി എന്റെ മുമ്പിനെ ദുനിയാവ് രക്ഷപ്പെട്ടാൽ മതിയോ? ആഖിറം രക്ഷപ്പെടണ്ടയോ? ആഖിറം രക്ഷപ്പെടണ്ടയോ? എത്ര കുടുംബമാണ് കള്ളക്കേസിൽ കുടുങ്ങി കിടക്കണത്? കള്ള പച്ചയായ നുണ, നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മ, നല്ല വാക്കുകളല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എങ്ങാനും മോശപ്പെട്ട പറഞ്ഞുപോയി എന്ന് വിചാരിക്ക. മനുഷ്യന്മാരല്ലേ ആരാ? അയ്യുർ റിജാലിൽ മുഹദ്ദബു, ആരാ ഒരു തെറ്റും ചെയ്യാത്തവർ ആരാ ഉള്ളത്? ഇങ്ങനെ പൊറുക്കേണ്ടടത്തും ക്ഷമിക്കേണ്ടടത്തും അതിനൊരുങ്ങാതെ കോടതി വരാന്തകളിലേക്ക് കേസുകൾ നീങ്ങുന്നത് ദീനില്ലാത്തതിന്റെ കുഴപ്പമാണ്. പെണ്ണിന് ദീന് വേണം, പെണ്ണിന്റെ വാപ്പാക്ക് ദീന് വേണം, ആങ്ങൾക്ക് ദീന് വേണം. ഒരു മനുഷ്യന് ഞാൻ എന്തിനു ദുൽമ ചെയ്യണം? ഇതങ്ങൾ പറയുന്നു, ഇന്ന ഇന്ന അസ്റഅശ്ശരി ഉഖൂബതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കടുത്ത ശിക്ഷ വളരെ പെട്ടെന്ന് വരുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. രണ്ട് തെറ്റുകൾക്കാണ് അസ്റഉൽ ഉഖൂബ, തെറ്റുകൾക്ക് അള്ളാഹു ഉടനെ ശിക്ഷ കൊടുക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, രണ്ടെണ്ണമാണ്. ഒന്ന് അൽബഗ്യു വഖതിഅതുർ റഹ്മി, ഒന്ന് അക്രമം ചെയ്യലാണ്. ഒരു മനുഷ്യനെ പറ്റി ഇല്ലാത്തത് ആരോപിച്ച ആ മനുഷ്യനെ കേസുകളിൽ കൊടുക്കുക, ബുദ്ധിമുട്ടാക്കുക, പീഡിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്നത്, അക്രമം ചെയ്യുന്നതാണ്. വഖതിഅതുർ റഹ്മി, സ്വന്തം രക്തബന്ധത്തോട് കുടുംബ ബന്ധം മുറിച്ചു കളയലും അള്ളാഹുവിന്റെ മുമ്പിൽ ഗുരുതരമായ തെറ്റും വളരെ പെട്ടെന്ന് അതിന്റെ ശിക്ഷ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹ്. ഇന്ന അസ്റഉ സവാബ്, പ്രതിഫലം ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് അള്ളാഹു കൂലി തരുന്നത് സ്വിലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കലുമാണ്. പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ചേരുന്നു, തെറ്റി നിന്നിരുന്ന ഉമ്മയോട് വാപ്പയോട് പിണക്കം തീർക്കുന്നു. റമദാനല്ലേ, ഉമ്മ പുറത്തു തരണേ, ഉമ്മ മാപ്പാക്കി തരണേ, അങ്ങനെ പറയാ, നന്നായി തീര. കുടുംബമാണ്, കല്യാണം കഴിച്ചാലും അല്ലെങ്കിലും കുടുംബമാണ്, എല്ലാം കുടുംബമാണ്. കല്യാണം കഴിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് രണ്ടാമതൊരു വാപ്പയും രണ്ടാമതൊരു ഉപ്പയുമായി. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഉമ്മയാണ്, വാപ്പയാണ്. തൊലാഖ് ചൊല്ലിയാൽ പോലും മുറിയാത്ത ബന്ധമാണ് നിക്കാഹിന്റെ ബന്ധം. നമുക്കറിയാം, തൊട്ടാ ഒന്നും മുറിയില്ല എന്നല്ലേ പറയാ? സ്വന്തം ഉമ്മയെ തൊട്ടാ ഒന്നും മുറിയാത്ത പോലെ ഭാര്യ മാതാവിനെ തൊട്ടാ ഒന്നും മുറിയില്ല. ഭാര്യയെ തൊലാഖ് ചൊല്ലിയതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും അത്രയും വലിയ ബന്ധമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സദസ്സിൽ ഇരിക്കുമ്പോ ഈ സദസ്സിൽ ആരെങ്കിലും സ്വന്തം കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നുണ്ടോ, സദസ്സിൽ എഴുന്നേറ്റ് പോകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയല്ല, നമുക്ക് സദസ്സിൽ കസാല മൊത്തം കാലിയായി പോയ പ്രശ്നമാവും ചിലപ്പോ. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേ. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, എണീറ്റ് പോയി കൊള്ളിയത്.
സ്വന്തം കുടുംബത്തോട് ചോരബന്ധമുള്ള ആളുകളോട് പിണങ്ങിയ മുഴുവൻ ആളുകളും എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോ സദസ്സിന്റെ അങ്ങേ മൂലയിൽ നിന്നൊരു ചെറുപ്പക്കാർ എഴുന്നേറ്റ് പോയി. നേരെ ഉപ്പയുടെ പെങ്ങള്, അമ്മായി എന്നല്ലേ പറയാസർഗോടൊക്കെ, അപ്പൊ എന്താ പറയാ, കുഞ്ഞുമ്മ, ആ കുഞ്ഞുമ്മ, അത് ശരി. അമ്മായി ആരപ്പോ, അമ്മായി ഉമ്മക്കെ അമ്മായി എന്ന് പറയാ അല്ലേ, കുഞ്ഞുമ്മ. അപ്പൊ മൂത്തമ്മ ആണെങ്കിലോ, മൂത്തമ്മ, ഉപ്പാന്റെ പെങ്ങള്, നിങ്ങൾ മലപ്പുറത്തൊക്കെ അമ്മായി എന്നാ പറയാ, നിങ്ങൾ പറയണ അമ്മായിക്ക് അമ്മായിമ്മ എന്നും പറയും, പാരയുടെ ഉമ്മാക്കേ. അപ്പൊ കുഞ്ഞുമ്മേ മൂത്തമ്മേ, മനസ്സിലാവുമല്ലോ, അങ്ങനെ പറഞ്ഞ പോരെ. അപ്പൊ അവരുമായൊരു പണക്കുണ്ടായിരുന്നു ചെറുപ്പക്കാരന്, നേരെ ചെന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമ്മ പൊരുത്തപ്പെടണേ, എന്തേ മോനെ ഇപ്പൊ നന്നായി, ഒന്നുമില്ല, അബൂ ഹുറൈറ തങ്ങളുടെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു, പിണക്കുള്ളവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു, സ്വന്തം ചോരബന്ധത്തോട് പിണങ്ങിയവരൊക്കെ എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പോന്നുമ്മ, അബൂ ഹുറൈറ തങ്ങൾ പറയല്ലേ നബിന്റെ സ്വഹാബിയല്ലേ, ഞാൻ എഴുന്നേറ്റ് പോന്നു. മോനെ, അബൂ ഹുറൈറ തങ്ങളോട് പോയിട്ട് തിരിച്ചു ചോദിക്കെ, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു, നന്നായി, കുഞ്ഞുമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്നിട്ട് നേരെ വന്ന് അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, മഹാനായ അഷ്റഫുൽ ഹൽക തങ്ങളുടെ സഹാബിയായവരെ, അങ്ങയുടെ സദസ്സിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി, എന്റെ കുഞ്ഞുമ്മയോടെ പിണക്കുണ്ടായിരുന്നു, പിണക്കൊക്കെ തീർന്നിരിക്കുകയാണ്, എന്റെ കുഞ്ഞുമ്മ ചോദിക്കാൻ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സമിഅതു ഖലീലി റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നല്ലാഹ ലാ യുൻസിലു റഹ്മത, അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലേക്ക് ഇറക്കുകയില്ല, വഫീഹിം ആഖ്, സ്വന്തം മാതാപിതാക്കളോടോ മാതാപിതാക്കളുടെ ചോരബന്ധമുള്ളവരോടോ പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് വരികയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് ആനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. കല്യാണം കഴിച്ചതിൽ പിന്നെ പെങ്ങളോട് ഉമ്മയോട് കുടുംബത്തോട് മാതാപിതാക്കളോട് പിണക്കമായി കഴിഞ്ഞവർ ഓർക്കുക, വിവാഹം നടക്കുന്ന 28 വയസ്സുവരെ 30 വയസ്സുവരെ പോറ്റു വളർത്തിയ സ്നേഹം തന്ന, വൈകുന്നേര സമയത്ത് തളർന്നു വരുമ്പോഴോ കളി കഴിഞ്ഞു വരുമ്പോഴോ പാതിരാക്ക് കൂട്ടുകാട് കൂടെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴോ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന്, വീട്ടിലുള്ള ഭക്ഷണം വെച്ചു തന്ന്, നിങ്ങളെ സുബഹിക്ക് വിളിക്കാൻ വന്ന പ്രിയപ്പെട്ട ഉമ്മയെ, കല്യാണം കഴിച്ചതിന്റെ ശേഷം എന്തുകൊണ്ട് കാണാൻ പറ്റാതെയായി, എന്തുകൊണ്ട് പിണക്കമായി, എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ശത്രുവായി, ആ വീട്ടിൽ നിന്ന് മാറിപ്പോകണമെന്നായി. വല്ലാത്ത അത്ഭുതമാണ്. മുൻകാലത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യം ഉണ്ടോ, ഇല്ല, ഒറ്റ റൂം ഒരു ഹാള്, അല്ലെ ഉമ്മാക്ക് വാപ്പാക്ക് റൂം, പിന്നെ അടുക്കള കഴിഞ്ഞു, കുട്ടികൾക്ക് ഓടിയിട്ട് ഒറ്റ ഓട്ടം കഴിഞ്ഞോ ആ റൂം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ വീടിനുള്ളിലാണ് പെങ്ങളും പെങ്ങളുടെ മക്കളും വാപ്പയും വാപ്പയുടെ അനുജനും അമ്മായും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് എല്ലാവിധ പരിമിതികളും മറന്ന് സ്നേഹമെന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് അടുക്കളയിലും ബെഡ്റൂമിലും ഹാളിലും വരാന്തകളിലും ഒക്കെയായി സ്നേഹത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ഒരു വീട്, ഒറ്റ വീട്. അന്ന് വിരുന്നുകാരൻ വരും, നല്ല രസമായിരിക്കും അല്ലേ, വിരുന്നുകാരൊക്കെ വരുന്നു, അവിടെ പാർക്കാനൊന്നും വീട്ട് സ്ഥലമില്ല, എന്നാലുള്ള പായ വിരിച്ച് എന്തോ ഒരു സന്തോഷത്തിൽ ചക്കയും മാങ്ങയും ഒക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉള്ള അരിയും വെച്ച് കഞ്ഞി കുടിച്ച് ചമ്മന്തി വെച്ച് വളരെ മനോഹരമായി സ്നേഹത്തോടെ സ്കൂള് പൂട്ടിയ 30 ദിവസം ആ വീട്ടിൽ വല്ലത് അവിടെ ഉണ്ടോ, ഒന്നുമില്ല, അങ്ങനത്തെ വീട്. എന്നിട്ടവിടെ കിടന്നുറങ്ങാൻ ആളുകൾ വന്നിരുന്നു, പാർക്കാൻ ആളുകൾ വന്നിരുന്നു. ഇന്ന് മണിമാളിക നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഒരു റൂം ഗസ്റ്റ് റൂമാണ്, പക്ഷേ ഒരു ഗസ്റ്റും അവിടെ കിടന്നുറങ്ങുന്നില്ല. രാത്രി 2 മണിയായാലും പറയുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം, ആരും ആ റൂമിൽ ഉറങ്ങുന്നില്ല. വീടുകളിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരുന്നില്ല. എന്റെ തുടച്ചു വൃത്തിയാക്കുന്ന മരുമോൾ, അവൾക്ക് ഉമ്മ വരുമ്പോഴേക്കും വിഷമമാണ്. ഉമ്മയുടെ കൈ ഇന്ന് വല്ലതും താഴെ വീണാൽ, ഉമ്മ വല്ലതും വൃത്തികേടാക്കിയാൽ, യൂറോപ്യൻ ക്ലോസറ്റ് ഉമ്മാക്ക് ഉപയോഗിക്കാൻ അറിയില്ലല്ലോ, ഉമ്മ വന്ന് ഫ്ലഷ് ചെയ്യാതെ പോയാൽ ഈ ഉമ്മ വന്നിട്ട് വീട്ടിൽ ദുർഗന്ധമാണെന്ന് പറയുന്ന സ്വന്തം മകന്റെ മോളുടെ വീട്ടിൽ എങ്ങനെയാ ഞാൻ നിൽക്കുന്നത്, ഉമ്മാക്ക് അവിടെ വേണ്ട, ആ വീട്ടിൽ ഉപ്പ വരുന്നില്ല. എന്തേ അവരൊക്കെ വരുമ്പോൾ ഇവൾ തുടച്ചു പോകുന്നത് കാണാം, ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ പിന്നാലെ മഫടത്ത് പിന്നാലെ അവൾ ഓടുകയാണ്. എന്തിന്, കാലുതട്ടി ചളി വീഴുന്നുണ്ട് വിലപിടിപ്പുള്ള ഗ്രാനൈറ്റിൽ.
എന്റെ പെങ്ങളെ പ്രിയപ്പെട്ട സഹോദരി, ആ ഉമ്മയുടെ ഉപ്പയുടെ കാലിലെ ചെളിയാണ് മോളെ നിന്റെ മുഖത്ത് നിൽക്കുന്ന ശോഭയെക്കാളും പുണ്യമായത്. ആ ഉമ്മയുടെ ഉപ്പയുടെ പിറകിൽ ചെന്ന് നിങ്ങൾ വരുമ്പോൾ ഇവിടെ അഴിക്കാവുന്നുണ്ട് എന്നൊരു മെസ്സേജ് നീ അറിയാതെയോ അറിഞ്ഞോ അവർക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നത്. ഉമ്മ വാപ്പമാർ വെറുത്തു പോകുന്ന വീടുകളിൽ അള്ളാഹുവിന്റെ മലാക്കമാർ വരുമോ? അള്ളാഹുവിന്റെ മലക്കുകൾ വരുമോ? മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, മൻ കാന ആഖൻ ഫൽഖുറുജ്. അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പിണങ്ങിയവർ മുഴുവനും എഴുന്നേറ്റ് പോകണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തോട് പിണങ്ങിയ ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു സദസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ, അവിടെ സ്വന്തം ഉമ്മയോട് അപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കരുണ അവിടെ ഇറങ്ങുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ صلوا على النبي محمد واله എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്ക, സദസ് സ്റ്റേജിൽ എഴുന്നേൽക്കണ്ടേ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നീക്കിത്തരട്ടെ. കൽബുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും അള്ളാഹു കാരുണ്യവാനായ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ അവിടെ റഹ്മത്ത് വരുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ആ റഹ്മത്തിനെ നമ്മളായിട്ട് തടഞ്ഞു വെക്കല്ലേ. ഒരാൾ ഒരു അംഗം വീട്ടിലേക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഏറെ വരുന്ന അംഗത്തിലുള്ള റിസ്ഖ്, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കുള്ള ഭക്ഷണം അള്ളാഹു ആകാശ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അതിഥിക്ക് വേണ്ട റിസ്ഖ് അള്ളാഹു ഒരു വഴിക്ക് തരുന്നുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകപ്പെടുമ്പോൾ ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഭാര്യ കടന്നു വരുന്നു, അവൾ വരുമ്പോൾ അവൾ അവളുടെ റിസ്ഖുമായാണ് കടന്നു വരുന്നത്, അവരുടെ ഭക്ഷണം അവൾ കൊണ്ടുവരുന്നുണ്ട്. മിമ്മലക്കൂത്തിസമാ, ഇത് കാരുണ്യവാന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഒരാൾ കടന്നു വരുന്നത് ഒരാൾക്കും ഭാരമാവല്ലേ. ജീവിതത്തിന്റെ തണിയായി കൂടെ നിൽക്കാൻ, സങ്കടത്തിലും സന്താപത്തിലും കൂടെ നിൽക്കാൻ, മരണം വരെ പിരിയാത്തൊരു ബന്ധമായി വിവാഹ ബന്ധങ്ങൾ മാറണമെന്ന് പഠിപ്പിക്കുകയായിരുന്നുവല്ലോ പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നത്, എത്ര മനോഹരമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലേ വന്ന് പറഞ്ഞത്, ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അലി ജിഇത ഖാതിബാ, അലിയാരെ നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. ആദ്യൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്താണ് കാരണമെന്ന്. എന്തേ വന്നു? ഒന്നുമില്ല നബിയെ. എന്തിനേ വന്നത്? ഒന്നുമില്ല നബിയെ. തങ്ങളുടെ മറുപടി വന്നു, ജിഇത ഖാതിബാ, എന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു വന്നതാണോ? നഅം യാ റസൂലല്ലാഹ്. അതേ നബിയേ, തങ്ങളുടെ അടുത്ത ചോദ്യം, മഹർ ഉണ്ടോ? ജോലി ഉണ്ടോ? വിസ കിട്ടിയോ? നല്ല ചോദിക്കുന്നത്. എന്താണ് മഹർ കൊടുക്കാൻ വകുപ്പുണ്ടോ? എത്ര മതി? മഹർ കൊടുക്കാനുണ്ടോ? ഇല്ല നബിയേ, ഒന്നുമില്ല. എന്റെ ആഗ്രഹം അങ്ങയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ്. അലിയാരെ, ഐന ദിർഉക്, നിങ്ങളുടെ പടയെങ്കി എവിടെ? നിങ്ങളുടെ ഇരുമ്പിന്റെ പടയെങ്കി എവിടെ? അതിനെന്ത് കിട്ടും നബിയേ? എന്ത് കിട്ടിയാലും അങ്ങ് വാങ്ങിച്ചുവാ. 400 ദിർഹം വെള്ളി നാണയമാണ് ദിർഹം, ദീനാറാണ് സ്വർണ്ണ നാണയമെന്ന്. 400 ദിർഹം കിട്ടി. നബി ഞങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചോളൂ, മഹറും കൊടുത്തോളൂ ഫാത്തിമാക്ക്. അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. സൗവജ്തുക ബിന്തി ഫാത്തിമ, എന്റെ മോൾ ഫാത്തിമ അലിയാരെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രോക്കർക്ക് കാശ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബ്രോക്കറേജിന്റെ വളരെ മനോഹരമായി ഹബീബിന്റെ മുമ്പിൽ നടന്ന വിവാഹമാണ്. ഹബീബിന്റെ പൊന്നുമോളെ എങ്ങനെയാണ് ഹബീബ് കയ്യിലേൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കുകയാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ചരിത്രം ഒരു പക്ഷേ നമ്മൾ കേട്ടതാവാം, പക്ഷേ ഇന്ന് നമ്മൾ നടത്തുന്ന ആഭാസങ്ങളൊന്ന് തെറ്റിച്ചു നോക്കുമ്പോഴാ
എത്ര ദൂരെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഹൈവേയിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മൾ നേർക്കുനേരെ പോവേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി ഏതോ ലോകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അഷ്റഫുൽ ഹൽഖ തങ്ങളുടെ മുമ്പിൽ നിക്കാഹ് നടക്കുന്നു. പ്രിയപ്പെട്ട പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നടക്കുന്ന ആദ്യത്തെ ദിവസമാണത്. യാ അലിയു യാ ഫാത്തിമ, അലിയായ ഫാത്തിമ, ലാ തുഹ്ദിസാ ഷൈഅൻ ഹത്താ ആതീകുമാ, ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഉറങ്ങരുത്, എന്നെ കാത്തിരിക്കണം, ഞാൻ രാത്രി വീട്ടിലേക്ക് വരാം. വിവാഹം കഴിഞ്ഞു അന്നത്തെ ദിവസം. എത്ര സിമ്പിളാണ്. ഹൈബറിൽ മുത്തുനബി തങ്ങൾ സഫിയ റളിയല്ലാഹുവിനെ വിവാഹം ചെയ്ത് അങ്ങനെയായിരുന്നു. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ, അവരുടെ വാപ്പ ജൂതനായിരുന്നു. സഫിയ ബീബി ജൂതമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന മഹതിയാണ്. സഫിയ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ വിവാഹം ചെയ്ത് ഹൈബറിൽ വെച്ചാണ്. നിക്കാഹ് നടന്നപ്പോ സദ്യ വേണ്ടേ നബിയെ, വേണം സദ്യ, വേണം സദ്യ വേണം. നബി തങ്ങൾ ആരുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ എന്ന് പറയാ. ഹബീബിന്റെ കല്യാണമാണത്. എല്ലാരും കാരക്ക കൊണ്ടുവന്നു. ആരോ കുറച്ചാൾ കുറച്ച് നെയ്യും, അത് ഒരു മൃഗത്തിന്റെ തോലുണ്ടായിരുന്നു. അവർ സുപ്ര വിരിക്കുന്ന പോലെ വിരിക്കുന്ന ഒരു വസ്ത്രത്തിൽ വിരിച്ചിട്ട് കാരക്കയും കുറച്ച് നെയ്യും അവിടെ വെച്ചു. കാരക്ക ഓരോന്ന് ഓരോരുത്തർ എടുത്തു തിന്നാൻ തുടങ്ങി. ആ സുപ്രക്ക് ചുറ്റും ആളുകൾ ഇരിക്കാൻ തുടങ്ങി. തങ്ങൾ പറഞ്ഞു, വിളിച്ചോളൂ വിളിച്ചോളൂ, എല്ലാവരെയും വിളിച്ചോളൂ, വിവാഹത്തിന്റെ സദ്യയാണെന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുവന്നു. എല്ലാവരും വന്നു. അനസ് റളിയല്ലാഹു ഖാദിമു റസൂലില്ല, നബി തങ്ങളുടെ ഖാദിമു പറയുന്നു, ഞങ്ങൾ 400 പേരെന്നുണ്ടായിരുന്നു. ഹൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. 400 പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷണം അവിടെ തികഞ്ഞു എന്നതാണ് അത്ഭുതം. അത് ഹബീബിന്റെ മുഅ്ജിസത്തായിരുന്നു. അള്ളാഹു നൽകുന്ന മിറക്കിൾസ്, അള്ളാഹു നൽകുന്ന മഹാത്ഭുതങ്ങൾ. 400 ആൾക്ക് കുറഞ്ഞ കാരക്ക മതി, കാരക്കയും നെയ്യും. ഇതായിരുന്നു ഹബീബിന്റെ കല്യാണത്തിന്റെ വിഭവം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് ബിവിയെ കല്യാണം കഴിച്ചപ്പോഴാ ഹബീബായ തങ്ങൾ പൊടി പൊടിച്ച കല്യാണ സദ്യ ഉണ്ടാക്കിയത്. എത്രയെന്നറിയോ? ശാത്തൻ ഒരാടർത്തൂൻ, ഒറ്റാട്. അതാണ് ഏറ്റവും ഗംഭീരമായ ഹബീബിന്റെ വിവാഹ സദ്യ. വിവാഹ സദ്യ സൈനബ് റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരാടർത്തത്. ഹബീബായ തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ഔലിം വലൗ ബിഷാ, ഞങ്ങൾ പറയും കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ വിവാഹ സദ്യ കൊടുക്കാം. അതിൽ ഏറ്റവും പുണ്യമായ സമയം, ശ്രേഷ്ഠമായ സമയം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു രാത്രി താമസിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ അതിന്റെ മുമ്പും കൊടുക്കാം, ശേഷം കൊടുക്കാം, അതിലൊന്നും ഉലമാ ഒരു വിരോധം പറഞ്ഞിട്ടില്ല. കാരണം അത് അതിന്റെ അരികെ തന്നെയല്ലേ. കുഴപ്പമില്ല, നമ്മൾ നാട്ടിൽ നടക്കുന്ന തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ പുണ്യമായത് എങ്ങനെയാ? ഭാര്യയും ഭർത്താവും ഒരു ദിവസമെങ്കിലും, ഒരു രാത്രി കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വലീമത്തിന്റെ ഭക്ഷണം കൊടുക്കും. തലേന്ന് കൊടുക്കാം, നിക്കാഹ് കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം. ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞ് എപ്പോഴും കൊടുക്കാം. അന്ന് തന്നെ ആവണം, നിർബന്ധമില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു മദീനയിൽ വന്നപ്പോ ഡ്രസ്സിലൊരു മഞ്ഞ നിറം കണ്ടു. അന്ന് അത്ര ഭൂഷം ഒരു മഞ്ഞ നിറം വരും. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കണ്ടപ്പോഴേ ചോദിച്ചു, ഇത് പുതിയാപ്പിളമാർ ഉപയോഗിക്കുന്ന അത്തറാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അതസവ്വജ്ത, കല്യാണം കഴിച്ചോ? ആ നബിയെ, ഇന്നലെ കല്യാണം കഴിഞ്ഞു. ആലോചിക്കണം, മദീന എന്നത് ചെറിയൊരു സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡ് മുതൽ ഇത്രക്ക് വരെ ഉണ്ടാവില്ല മദീന. അന്നത്തെ മദീന വളരെ ചെറുതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് മറവ് ചെയ്തത് മദീനക്ക് പുറത്തായിരുന്നു. ഇന്ന് ജന്നത്തുൽ ബഖീഇന്റെ മധ്യത്തിൽ കാണും ഉസ്മാൻ തങ്ങളുടെ ഖബർ. മദീനത്ത് പോയവർ കാണാൻ പറ്റും. ജന്നത്തുൽ ബഖീഇന്റെ മധ്യം കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അന്ന് അവരെ മറവ് ചെയ്ത അന്നത്തെ രാഷ്ട്രീയക്കാർ, അന്നത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ആളുകൾ മഹാനവറുകളെ വധിക്കുകയും അവരുടെ മയ്യത്ത് പോലും ബഖീഇൽ മറവ് ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബഖീഇന്റെ പുറത്താണ് മറവ് ചെയ്തത് കിതാബുകൾ കാണാൻ പറ്റും. പിന്നീട് ബഖീഇ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്, അത് മദീനക്ക് പുറത്താണ്. അതിപ്പോ മദീന പള്ളിയിൽ എത്ര കുറച്ചുള്ളൂ. മദീനയിൽ ഹബീബിന്റെ കൂടെ താമസിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു കല്യാണം കഴിച്ചപ്പോ നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. തങ്ങൾ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫെ കല്യാണം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അത്തറിന്റെ അടയാളം കണ്ടു. തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിഷാ, ഒരാടെങ്കിലും അറുത്തിട്ട് നല്ല സദ്യ കൊടുക്കുക ആൾക്കാരെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹ സദ്യ ചെയ്തു ഒരാട് അറുത്തിട്ട്. അപ്പൊ മാംസം കൊടുക്കൽ സുന്നത്താണ്. പറ്റുന്ന ആളുകൾക്ക് ഒരുപാട് അതിഥികളെ വിളിക്കാം, ഇതൊക്കെ സുന്നത്താണ്. അതിഥികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാം, പക്ഷേ ധൂർത്ത് ചെയ്തുകൂടാ.
ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്ത് ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ കൂട്ടുകാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളുടെ കൂട്ടുകാരാണ്, ധൂർത്ത് ചെയ്തുകൂടാ. എമ്പാടും മനുഷ്യൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിവാഹം നടക്കുന്ന സ്വന്തം മോളിന്റെയോ മോന്റെയോ വിവാഹം നടക്കുമ്പോ അന്ന് ആളുകളുടെ കണ്ണ് തള്ളിക്കാൻ വേണ്ടി, ഞെട്ടിക്കാൻ വേണ്ടി. നീ കാസർഗോഡ് നീ ഞെട്ടാന്ന് പറഞ്ഞാൽ ആ പൾസൊക്കെ പോയിട്ടുണ്ടാവും, ഞെട്ടണ ഞരമ്പൊക്കെ പോയി ഔട്ടായിട്ടുണ്ടാവും. എത്ര ഞെട്ടൽ ഞെട്ടി കഴിഞ്ഞിപ്പോ ഞെട്ടിട്ടേ തരിപ്പ് പോവെന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അങ്ങ് ഞെട്ടിക്ക് തന്നെയാണ് കല്യാണം അങ്ങനെ ഗംഭീരാക്കിയിട്ടേ. ഇനി നമുക്ക് ആ ഏർപ്പാട് നിർത്തല്ലേ, ഞെട്ടലൊക്കെ എല്ലാരും ഞെട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാ, വളരെ സിമ്പിൾ ആയിട്ട് നല്ല ഒതുങ്ങിയ ഭക്ഷണം തിന്നാൻ പറ്റുന്നത്, നാലാൾക്കൊക്കെ ഒരാട് വെച്ചുകൊടുത്ത് ഇപ്പുറത്ത് കുറച്ച് ചിക്കനും കുറച്ച് ആകുലി മീന് ചുട്ടതും അല്ലാത്തതും ഇലയിലും, ഇതൊക്കെ ആരാ തിന്നുന്നത്? തിന്നാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുകയാണ്, എന്റെ പല്ല് കുത്തി കുട്ടികൾ ഇറങ്ങി പോവാണ്. ഓ പറഞ്ഞാ വേറെ സ്ഥലത്ത് പോയിട്ട് പറയാണ്, അവിടുത്തെ അത്ര ആയിട്ടില്ല, അതൊക്കെ ഫ്രീ ആണ്. അതങ്ങനെ കുറ്റം പറഞ്ഞടക്കും. അപ്പോ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റണില്ല, എല്ലാവർക്കും കൊളസ്ട്രോളും പ്രഷറാണ്. എന്നൊക്കെ വെജിറ്റബിൾ ഉണ്ടോ എന്ന് ചോദിക്കല അഭിമാനായി മാറി, സാമ്പാറും ചോറൊക്കെ ഉണ്ടോ എന്നൊരു വി ഐ പി ചോദ്യം. ഇപ്പോ കാരണം മുതലാളിമാർക്ക് ഒക്കെ വേണ്ടു, കാരണം ഒരുവിധ ആൾക്കാർക്കൊന്നും വയ്യ, എന്നാ വയ്യ. ഇത് എന്തിനാ നമ്മൾ വെച്ചുകൂട്ടി? കുറെ ജീവികള്, ആടിനിറക്കേണ്ട ജീവുള്ള സാധനമല്ലേ അത്? ജീവനുള്ളതല്ലേ അള്ളാഹു നമുക്ക് ഭക്ഷണമായി തന്നത്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവെ നീ കൊടുത്ത ജീവൻ ഞങ്ങൾ എടുക്കുകയാണ്, എന്തിന് നീ ഭക്ഷണമായി ഉപയോഗിച്ചോളൂ അള്ളാഹുവെ നീ സമ്മതം തന്നില്ലേ, അതുകൊണ്ട് ഇറക്കുകയാണ്. മൃഗത്തോട് ദേഷ്യം ഉണ്ടായിട്ടല്ല അങ്ങനെ നമ്മൾ ഇറക്കുന്നത്. അതൊക്കെ എത്രയോ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ എറിയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പിശാചുക്കളെ അള്ളാഹു ചാല ചങ്ങലകളിൽ ബന്ധിച്ച് കൊണ്ടുവരുമെന്നാണ്. പിശാചിന്റെ കൂട്ടുകാരും അങ്ങനെ തന്നെ. എന്തിനെ ധൂർത്ത് ചെയ്തതിന്റെ പേരിൽ അങ്ങനെ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടക്കുന്ന അന്നത്തെ ദിവസം എന്റെ മുഅ്മിനീങ്ങളെ ആലോചിക്കണമേ. നമ്മൾ ചിന്തിക്കുക എത്ര സിമ്പിളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പറഞ്ഞു തന്ന ഈ ഇബാദത്ത്. നമ്മള് വിവാഹങ്ങളിൽ സംബന്ധിക്കുന്നവരാണ്, സംബന്ധിക്കേണ്ടവരാണ്. വമൻ ദുഅയ ഇലാ വലീമത്തിൻ ഫലം യുജിബ് ഫഖദ അസല്ലാഹു വറസൂലഹു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കല്യാണത്തിന് ഒരാൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചില്ലെങ്കിൽ അവർ അള്ളാഹുവിനും റസൂലിനും എതിര് ചെയ്തു എന്ന് മുത്ത് റസൂലുള്ളാഹ്. എങ്ങനെ കല്യാണത്തിന്റെ മെസ്സേജ്? നമ്മൾക്ക് ഇച്ചിരി അഹങ്കാരം കൽബിലേക്ക് വരുമ്പോഴാണ് എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അഹങ്കാരമുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളാണ്. അങ്ങനത്തെ ഒന്നും കല്യാണത്തിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അള്ളാഹുവിന്റെ സ്വർഗത്ത് കടക്കൂല എന്നാ. അഹങ്കാരം കൽബിൽ അല്പുള്ളവര് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചില്ല, അങ്ങാടിയിൽ കണ്ടപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ ആ വേദന വന്നപ്പോഴാ പറഞ്ഞത്, അല്ലെങ്കിൽ അവന്റെ ചെറിയ മോളെ മകനെ പറഞ്ഞയച്ചിട്ടാ പറഞ്ഞയച്ചത്, ഡ്രൈവറെ അടുത്ത കല്യാണ കത്ത് കൊടുത്തു വിട്ടത്, എന്താ അവനങ്ങ് വന്നില്ല എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ അത്രയും വലിയ ആളല്ലേ. ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമാണ്, ഇതൊക്കെ ഈഗോയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മൻ ദുഅയ ഇലാ വലീമത്തിൻ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നീല ഉജീബു ദഅവ വലൗ ദുഇതു ഇലാ ഖറാഅ. ഹബീബായ തങ്ങൾ പറയുന്നു, എന്നെ ഒരു സദ്യക്ക് വിളിച്ചു എന്നിരിക്കട്ടെ, ആ വിവാഹ സദ്യയിൽ ഒരാടിന്റെ എല്ല് മാത്രം, മാംസമില്ലാത്ത കാലിന്റെ എല്ല് മാത്രം. എല്ല് മാത്രം എന്ന് പറഞ്ഞാൽ ഇറച്ചി കിടക്കാറുണ്ടല്ലോ, മാംസമൊക്കെ വെട്ടിയിട്ടാ എല്ലുണ്ട്, ബാക്കി പേർക്കില്ല, വേറെ ലോറിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ല് ട്രീറ്റ് ചെയ്യുന്നവർ കൊടുക്കാൻ, അങ്ങനത്തെ ഒരു എല്ലേ ഉള്ളൂ. എന്നിട്ട് മുത്തുനബിയെ വിളിച്ചു, പള്ളിയിലെ ഉസ്താവ് വരുമോ, എല്ലെടുത്ത ഒരുക്ക് പോയി പെട്ട് പെട്ടുപോയ പിന്നെ ഓടാൻ വയ്യല്ല, അടുത്ത വിളിക്ക് വരുമോ. അള്ളാന്റെ റസൂല് പറയാ, ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ വരും, എന്നെ വിളിച്ചാ ഞാൻ അതിന് ഉത്തരം തരും. വലോ ദുഇതു ഇലാ ഖറാഅ, ഒരു എല്ലിന്റെ കഷ്ണമാണ് നിങ്ങൾ സദ്യക്ക് തന്നതെങ്കിൽ പോലും എനിക്ക് നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കൽ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടു എന്നാ, ദാവത്ത് ചെയ്യപ്പെട്ടു, ക്ഷണിക്കുന്ന സ്നേഹം കൊണ്ടാണ്, സ്നേഹം ഉണ്ടാകുമ്പോൾ ക്ഷണിക്കുക. ദാവത്ത് എന്ന വാക്കിന്റെ അർത്ഥം പോലും അതാ, സ്നേഹത്തോടെ ചെയ്യുന്ന പണി എന്നാണ്. വിവാഹത്തിന് ക്ഷണിക്കുമ്പോ ദഅവ എന്നാണ് പറയാ, അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും ദഅവ എന്നാണ് പറയാ, ദഅവ അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ ഒരു സ്നേഹം വരണം എന്ന, ഫ്രണ്ട്ഷിപ്പ് വേണം, അപ്പോഴാണ് ക്ഷണിക്കുന്നത്. മുത്തുനബി ഞങ്ങൾ പറയാനൊരു എല്ലേ ഉള്ളൂ എങ്കിൽ തന്നെ ഞാൻ വരും, ക്ഷണം ഒരാള് നമ്മൾ അറിയിച്ചു വരണം മതി,
ഇന്നാള് തന്നെ വരണം, ഇന്ന സ്ഥലത്ത് വന്ന് തന്നെ എന്നെ വിളിക്കണം, എന്റെ വീട്ടിൽ തന്നെ വന്ന് എന്നെ വിളിക്കണം, എന്നെ ഒറ്റക്ക് തന്നെ വിളിക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നത് അഹങ്കാരമാണ്, കിബറാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി ഹബ്ബതു ഖർദലിൻ മിൻ കിബ്രിൻ. അഹങ്കാരം അല്പമെങ്കിലും ഹൃദയത്തിലുള്ള ആളുകളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ട എന്ന് മഹാനായ റസൂലുള്ളാഹ്. നമ്മൾ ആ ഏർപ്പാടൊക്കെ നിർത്തണം. വിളിച്ചില്ലെങ്കിൽ എന്താ, എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോകാൻ മറക്കണ്ട എന്ന് വിചാരിച്ച് പോകേണ്ടവരാ സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ പോകേണ്ടത് അല്ലേ? ഇന്ന് അങ്ങനെ വിളിക്കേണ്ട ഈ പറഞ്ഞ പോളിസി ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോളേജ് കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ടില്ലല്ലോ, വിളിക്കാൻ മറന്നതായിരിക്കും വെച്ചിട്ട് എല്ലാ മണ്ഡപത്തിന് മുമ്പിൽ പോയിട്ട് ബൈക്ക് നിർത്തിയിട്ട് വയറ് നിറച്ച് തിന്നുപോരാ. പോലക്കത്തെ ഏതേതാ കല്യാണം, ഇവിടെ ആണാണോ പെണ്ണാണോ പെണ്ണ് കെട്ടണോ ഒന്നും അറിയില്ല. പിന്നെ ആരും ചോദിക്കൂലല്ലോ മണ്ഡപത്തിലൊക്കെ ഏതെങ്കിലും ഒരുത്തനെ ആരടോ എവിടുന്നാന്ന് ചോദിച്ചു. ഏതോ ഒരു കുറ്റക്കേടിനെ അവന് പുതിയാപ്പിളേക്ക് എന്തോ ഒരു ബന്ധം പുതിയാപ്പിള എയർപോർട്ടിൽ വിട്ടുകൊടുത്ത ആളായിരിക്കും ചിലപ്പോ. അതുണ്ടെങ്കിൽ തന്നെ ആ കല്യാണം കൊള്ളാവും അല്ലേ? പുതിയാപ്പിളിന്റെ ആൾക്കാരെ തടഞ്ഞു വെച്ചു ചിന്താബാദ്, അതായിരിക്കും അവിടെ വിഷയം. അതുകൊണ്ട് പിന്നെ ആരും മുതിര ചോറല്ലേ വെച്ച് പോയിക്കോട്ടെ. ചെറുപ്പക്കാരെ സമ്മതല്ലാതെ ഒരു ചോറുങ്ങൾക്ക് അല്ല ഹലാലാക്കി തരുന്നില്ല. വെറുതെ എന്ത് ചെയ്യണ്ട, തടി ഹറാമിലേക്ക് കൊണ്ടുപോകരുത്, ഹറാമായ പരിപോഷണം ചെയ്യാം. ടൗണിലൊന്നും കല്യാണ മണ്ഡപങ്ങളിൽ ആരും കല്യാണം വെക്കാൻ പേടിയാണ്. കൊച്ചു ടൗണിന്ന് വിട്ടു, ബസ് ഇറങ്ങി വരാൻ പറ്റുന്ന സ്ഥലമാണോ കുടുങ്ങി? ബൈക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഇടക്കൊക്കെ പെട്ടെന്ന് കാണുന്ന മണ്ഡപങ്ങളാണോ? കല്യാണമൊക്കെ പൊളിഞ്ഞു ചിലപ്പോ, എങ്ങനെയാ ഉണ്ടാവുക? മഴക്കാലത്ത് കല്യാണം വെച്ചാൽ കഴിഞ്ഞു, ഇത്രയാ ഭക്ഷണം കഴിക്കണത്. വിളിക്കാതെ പോവണേ, വിളിക്കാതെ പോയിക്കൂടാ. ബന്ധു സുഹൃത്തുക്കൾക്ക് പോവാം. എങ്ങനെ, ഞാൻ ചെല്ലുന്നത് അയാൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ അതിനൊരു കോമൺ സെൻസേ വേണ്ടതുള്ളൂ. ഞാൻ ചെല്ലുന്ന ആൾക്ക് ഇഷ്ടമാണോ അല്ലേ, കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ എന്നെ വിളിക്കാൻ മറന്നതായിരിക്കും, ഞാൻ പോവട്ടെ. അങ്ങനെ ചെല്ലണമെന്നാണ്. ആ വിവാഹ ദിവസം നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, അതാണ്. നിങ്ങൾ ആരും വെറുപ്പുണ്ടാക്കരുത്, സന്തോഷിച്ചു പിരിയേണ്ട ദിവസമാണത്. അന്ന് നിങ്ങൾ വെറുത്ത് തെറ്റിപ്പിരിയല്ലേ. നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ ഫാത്തിമ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഇന്ന് ഒന്നും ചെയ്യല്ലേ. ഞാൻ വന്നിട്ടേ നിങ്ങൾ നിങ്ങളുടെ ഉറങ്ങാവൂ എന്നെ കാത്തിരിക്കണം. നബിയെ കാത്തിരിക്കുന്നു ലോകത്തെ ഹബീബായ അള്ളാഹു, അള്ളാഹുവിന്റെ ഹബീബായ ഹബീബിന്റെ നബി തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് പറഞ്ഞ പൊന്നുമോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച ഹബീബിന്റെ പുതിയ ആപ്പിള അലി റളിയല്ലാഹു അൻഹും സ്വന്തം ഭാര്യ ഫാത്തിമ ബീവിയും വീട്ടിൽ കാത്തിരിക്കുകയാണ് ഹബീബ് വരുന്നത് വരെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു, അമോഷനാ വരുന്നത്. അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ. കൊണ്ടുപോകുന്നു, ഭർത്താവിന്റെ വീട്ടിലാണ് താമസം നടത്തും, ഇവിടൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനെ പറ്റിയൊന്നും പറയണില്ല, നമ്മള് മുന്നോട്ട് പോവാണ്. അങ്ങനെ അലി തങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയല്ലേ. അൽഹംദുലില്ലാഹ്, അതിലൊരു ഇജ്ജത്തുണ്ട്. ആട്ടെ ആട്ടെ ആട്ടെ. അങ്ങനെ നബി തങ്ങൾ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹുവും ഫാത്തിമ ബീവിയോടെ ഇരിക്കുന്നുണ്ട്, രണ്ടുപേരുടെയും മധ്യത്തിൽ ഇരിക്കുകയാണ്. തോളിൽ കൈവെച്ചുകൊണ്ട് കട്ടിലിൽ ഇരുന്നൊരു ചൂരിൽ കട്ടിലുണ്ട്, ചൂരിൽ കട്ടിലാണ് ഇന്നത്തെ ഈത്തപ്പനയുടെ ഓലകൾ വെച്ചുണ്ടാക്കിയ ഒരു കട്ടിൽ. അതിലിരുന്നു മുത്തനബി തങ്ങൾ, ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹത്തിന്റെ അന്ന് നമ്മളെ അറൊക്കെ പൊളിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തെ കല്യാണം ഇപ്പൊ നടക്കുന്നത്. നബി തങ്ങൾ അറ പൊളിച്ചിട്ടുണ്ടോ? പുതിയാപ്പിളിനെ പൊക്കിയെടുത്ത് മരുഭൂമി കൊണ്ടേ ഇട്ടോ? ഖരാബോ ചെയ്തോ? ഒക്കെ എന്റെ പ്രിയപ്പെട്ട കാസർഗോട്ടുകാരായ സുഹൃത്തുക്കള് ചെറുപ്പക്കാർ മനസ്സിലാക്കുക. പിന്നെ അധികം പകരം വീട്ടലാണ്, വേദോട്ടൊന്നും കാര്യമില്ല ഉസ്താദ്, ഇന്ന അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ്, ഞാൻ അതിന് പകരം വീട്ടാൻ കാത്തിരിക്കാം. നീ പകരം വീട്ടല്ല, അതും ചെയ്യരുത്. മുഅ്മിനീങ്ങൾ പകരം വീട്ടാൻ പാടില്ല, മുഅ്മിനീങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. അന്ന് വിവരമില്ലല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു ഒരു രസത്തിന്. ഇപ്പൊ തോന്നുന്നു വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കേണ്ടത്. ഹബീബായതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വന്നിരുന്നു, എന്നിട്ട് പുതിയ ആപ്പിളയുടെ തോളിൽ കൈവച്ചു നിന്നു അലി റളിയല്ലാഹു അൻഹു. ഇപ്പുറത്തുണ്ട് പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയുന്നു, ഹബീബായതങ്ങൾ അല്ലാഹുവേ, ഹാദാ അലിയു അഹബ്ബുന്നാസ് ഇലയ്യ ഫഅഹിബ്ബ. അല്ലാഹുവേ ഇത് അലിയാണ്, അഹബ്ബുന്നാസ് ഇലയ്യ, എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് എന്റെ അലിയാണിത്. ഫഹിബ്ബഹു, അലിയെ നീ സ്നേഹിക്കണമേ തമ്പുരാനെ. ഹബീബാണ് ദുആ ചെയ്തു കൊടുക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ പവർഫുൾ ആയ ദുആ വേറെയുണ്ടോ ലോകത്ത്? അലിയാരെ സ്നേഹിക്ക റബ്ബേ, പുതിയാപ്പിളെ സ്നേഹിക്കണേ, വിളിച്ചോണേ, എന്റെ പുതിയാപ്പിളയാണ്, എന്റെ പുതിയാപ്പിളെ നീ ഇഷ്ടപ്പെടും റബ്ബേ. ദുആ ചെയ്തു, എന്തോ ഒരു നല്ല ദുആ. വിവാഹത്തിന്റെ ആദ്യത്തെ രാവാണത് രാത്രിയാണത്.
ഇത് ദ്വാ ചെയ്ത് കൊടുക്കാൻ അമ്മോശന്മാർക്ക് ഒരു പക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും. ദ്വാ ചെയ്യാൻ പുതിയാപ്പിള നേരം വിളിക്കണവരെ കിട്ടുന്നില്ലല്ലോ. പുതിയാപ്പിള തട്ടിക്കൊണ്ടതാണ്. എത്ര പുതിയാപ്പിള്ളേർ അങ്ങനെ ഇടങ്ങാറായിട്ടുണ്ടാവും. റഹ്മാനായ റബ്ബേ, ചിലപ്പോ ഒരു ഓരോ കൂട്ടുകാർക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടുണ്ടാവും മുമ്പ്, അതിന് കിട്ടിയതായിരിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനൊന്നും ചെയ്യല്ലേ, ഇത് ഇബാദത്തല്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ലേ, അന്നികാഹു സുന്നതി, ഇത് എന്റെ സുന്നത്താണ്, എന്റെ ചര്യയാണ്, എന്റെ ചര്യയാണിത്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ ചര്യ ഞാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഹബീബ് സുന്നത്തായി വെച്ചൊരു അമലാണ് നമ്മൾ ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, പുതിയാപ്പിളമാരെ തട്ടിക്കൊണ്ടുപോവല്ലേ, അതുപോലെയുള്ള അതുപോലെയുള്ള ആഭാസങ്ങൾ നമ്മൾ ഇനി ചെയ്യല്ലേ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടെ നങ്ങോട്ട് നന്മയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പുതിയാപ്പിളക്ക് ദുആ ചെയ്തു കൊടുക്കേണ്ട നേരമാണത്, നേരമാണത്. അല്ലാഹുമ്മ ബാരിക് ലഹ, ബറകല്ലാഹു ലക, അല്ലാഹുവിനോട് ബറക്കത്തിന് ചോദിക്കേണ്ട നേരമാണത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു, ബറകല്ലാഹു ലകുമാ വബാറക ഫീകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയാ. അന്ന് ജാഹിലിയക്കാർ ദുആ ചെയ്യുമായിരുന്നു, ബിർറഫാഇ വൽ ബനീൻ, ബിർറഫാഇ വൽ ബനീൻ. കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളോട് ആദ്യം അതാ പറയാ, ബിർറഫാ വൽ ബനീൻ, നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ, ആൺകുട്ടികൾ ഉണ്ടാവട്ടെ. അത് നബി ഞങ്ങൾ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾക്ക് പെൺകുട്ടികൾ വേണ്ടല്ലേ. വതജഅലൂന ലില്ലാഹി ബനാതിൻ സുബ്ഹാന, നിങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട, പെൺകുട്ടികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമല്ലേ. എന്നിട്ട് അള്ളാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യാം. കാരണം അവരെ ഇസ്ലാമിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മലക്കുകൾ പെൺകുട്ടികളാണെന്ന് അവർ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹു പെൺകുട്ടികളും അല്ലേ, അങ്ങനെ അവർ പറയാറുണ്ട്. ബിർറഫാ വൽ ബനീൻ, ആൺകുട്ടികളെ ജനിക്കട്ടെ എന്ന് പറയും, ആശീർവദിച്ചു കൊടുക്കും. ഹബീബ് പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു ചെയ്യുന്ന റഹ്മത്തല്ലയോ. അതുകൊണ്ട് ദുആയിരക്കേണ്ടത്, ബാറകല്ലാഹു ലകുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ വലുത്ഫ്, അല്ലാഹു നിങ്ങൾ രണ്ടുപേർക്കും ബർക്കത്ത് തരട്ടെ, ഐശ്വര്യം തരട്ടെ, നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സുകൾക്കിടയിൽ അല്ലാഹു സ്നേഹം തരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരട്ടെ. അങ്ങനെയാ പറയേണ്ടത്. ആൺകുട്ടികളെ മാത്രം ചോദിക്കുമ്പോ പെൺകുട്ടികളെ വേണ്ട എന്ന ധ്വനി എവിടെയുണ്ട്? അല്ലാഹു തആല മക്കളെ കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോ പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? പെൺകുട്ടികളെ കൊടുക്കുമെന്നല്ലേ ആദ്യം പറഞ്ഞത്? പിന്നെയാണ് ആൺകുട്ടികളെ കൊടുക്കും, പിന്നെയാ പറഞ്ഞത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കുമെന്ന്. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കും. ചില ആളുകൾക്ക് ആൺമക്കളെയും കൊടുക്കും, പെൺമക്കളെയും കൊടുക്കും. ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ തന്നെ കൊടുക്കുന്നില്ല, ഒരുപാട് ചികിത്സിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, മക്കളില്ല. അല്ലാഹുവിന്റെ തീരുമാനം അതാണ്, ആശ്വസിക്കണം, തകർന്നു പോവരുത്, തകർന്നു പോവല്ലേ, അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. പറയുമായിരുന്നു, മീയുംനിൽ മർആ അൻതലിദൽ ഇനാത അവ്വല, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യം ജനിക്കുന്ന കുഞ്ഞു പെൺകുട്ടിയാവലെന്ന് മഹാനായ വാസിലത്തു ബിൻ അസ്കഅ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ജനിക്കും ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് ഒരു പെണ്ണിന് കിട്ടുന്ന ബറക്കത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു മക്കളെ തരുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പെൺമക്കളെ എന്നല്ലേ പറഞ്ഞത്, പിന്നെയല്ലേ ആൺമക്കളെ പറഞ്ഞത്, പിന്നെയല്ലേ ആണും പെണ്ണും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്ന ജാഹിലിയത്തിന്റെ അഭിവാദ്യം ഇനി നിർത്തിവെക്കണം. നിങ്ങൾ പറയേണ്ടത് ബാറകല്ലാഹു ലകുമാ വബാറക അലൈക്കുമാ എന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് ദുആ ചെയ്തത്, റബ്ബേ എന്റെ അളിയെ നീ സ്നേഹിക്കണമേ. വഹാദിഹി ഫാത്തിമ, ഇതെന്റെ മോള് ഫാത്തിമയാണ്. അല്ലാഹുവേ അഹബ്ബുന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫഹിബ്ബഹാ, അവളെ നീ ഇഷ്ടപ്പെടണേ തമ്പുരാനേ. രണ്ടുപേരുടെ ഇടക്കിരുന്ന് മുത്തലിബിയാണ് ഈ ദുആ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വീട്ടുകാർ വന്ന് ആശീർവദിക്കണം, ബാറക്കല്ലാഹു ലകുമാ എന്ന് ദുആ ചെയ്യണം. നിക്കാഹ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആശീർവാദങ്ങളൊക്കെ അങ്ങനെയാണ്.
ആശീർവദിക്കണം. വിവാഹത്തിന്റെ ആദ്യത്തെ രാവിലെ അവർക്ക് പറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കണം. പറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആളുകൾ എവിടെ? ആഭാസങ്ങൾ കണ്ട് പേടിച്ചിട്ട് ഭാര്യ ഭർത്താവിന് കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കി വെക്കുമ്പോ എങ്ങനെയാണ് മുമ്പിനെ ഈ പ്രാർത്ഥനകൾ അവിടെ ഫലിക്കുന്നത്? അതുകൊണ്ട് സത്യവിശ്വാസികൾ ശ്രദ്ധിക്കുക, ആഭാസങ്ങൾ ഉണ്ടാക്കല്ലേ, ആ ദിവസം നമ്മൾ നശിപ്പിക്കേണ്ടവരല്ല. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും കടന്നുറങ്ങാനുള്ള സൗകര്യം. ഫാത്തിമ റളിയല്ലാഹുവനെ കല്യാണം കഴിച്ചപ്പോ നബി ഞങ്ങൾ പറഞ്ഞു, അലിയാരെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ഒരു തലയണ വാങ്ങി, ഈത്തപ്പനയുടെ ഓലയായിരുന്നു ആ തലയണയുടെ ഉള്ളിലുണ്ടായിരുന്നത്. കുഷ്യനൊന്നല്ല എന്നർത്ഥം, സ്പോഞ്ച് അല്ല, ഈത്തപ്പനന്റെ ഓല വെച്ച എന്ത് സ്പോഞ്ച്? ഏതാനും ചില പാത്രങ്ങളും ഒരു കിസാഉൻ ഒരു പുതപ്പും വാങ്ങിച്ചു. അലി റളിയല്ലാഹു വിവാഹത്തിന്റെ അന്നാണ് ആ വാങ്ങുന്നത്. നമ്മൾ വിവാഹത്തിന് വേണ്ടി മണിയർ ഉറക്കുന്ന പോലെ ഒരുക്കുന്ന പോലെ അന്നത്തെ ഒരുക്കലാണത്. അതിനർത്ഥം എന്താ? അതുവരെ അവിടെ തലയണല്ല, ആ വീട്ടിൽ പുതപ്പില്ല, അന്നാണ് തലയണ വാങ്ങിക്കുന്നത്, പുതപ്പ് വാങ്ങിക്കുന്നത്. എനിക്ക് അതോടെ ഉണ്ടല്ലോ എന്നല്ല പറയില്ലേ നബി, അത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരുങ്ങണമെന്ന് പറഞ്ഞു. അത് ആ ജീവിതത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾ സന്തോഷകരമാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന എത്രയോ ലക്ഷങ്ങൾ ചെലവിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു രാത്രി കൊണ്ട് നശിപ്പിച്ച് 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 ബാർഗെയിൻ ചെയ്ത് പുതിയാപ്പിളയോടും പെണ്ണിന്റെ വീട്ടുകാരോടും കാശ് തന്നാലല്ലാതെ ഞങ്ങളോടൊന്ന് ഇറങ്ങിപ്പോവില്ലെന്ന് കള്ളു കുടിച്ചുവെന്ന് പറയുന്ന അനുഭവങ്ങളൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ കാണുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്യരുതാ? നമ്മുടെ മക്കളൊക്കെ ചെയ്യാൻ പാടുള്ളതോ? ബാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിതായിട്ട് കൊടുക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബാണ് പറഞ്ഞത് എന്റെ ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണേ, അവർ ഹൃദയം ലോലമായവരാണ്, അവരെന്റെ കൂടെ നിന്നവരാണ്. പ്രായമുള്ളവർ എനിക്കെതിരെ നിന്നപ്പോൾ അവർ എന്റെ കൂടെ നിന്ന മക്കളാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ നന്മ ചെയ്യണമേ. ആ ഹദീസിനെ മുൻനിർത്തിയാണ് മുഅ്മിനെ, നമുക്ക് ആക്ഷേപമില്ല, ചീത്ത പറയുകയല്ല, നിങ്ങളെ ചീത്ത പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. തെറ്റുകൾ നമ്മൾ തിരുത്തണം, ചെയ്യല്ലേ? അത് ആഭാസങ്ങളാവല്ലേ, ആഭാസങ്ങളാവല്ലേ. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ കല്യാണം കഴിച്ചു കൊടുത്തരാവാണത്. നബി തങ്ങൾ പറഞ്ഞു, അലിയെ കൈനീട്ടണം, കൈനീട്ടണം, എന്നിട്ട് ഫാത്തിമയുടെ തലയിൽ നിങ്ങളൊന്ന് കൈവെക്കണം, ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് ചൊല്ലണം. എന്താണ് ആ പ്രാർത്ഥന? അലി റളിയല്ലാഹു അൻഹു കൈനീട്ടുകയും ഫാത്തിമ ബീവിയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് പറയുന്നു, അലിയാരെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഖൈറഹാ വഖൈറ മാ ഹിയ ലഹ് وأعوذ بك من شرها وشر ما هي له അള്ളാഹുവേ, ഈ ഫാത്തിമയിൽ എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈർ നീ എനിക്ക് നൽകണമേ. അവരിൽ നിന്ന് അവർ കാരണം എന്തെല്ലാം ഖൈറുണ്ടാകുമോ ആ ഖൈറും എനിക്ക് നൽകണമേ. പറയാത്തവർക്ക് പോയി, ഇപ്പൊ അടുത്ത കല്യാണത്തിന് ആലോചിക്കാം. കല്യാണം കഴിക്കുന്ന അന്നത്തെ ദിവസം അതിന്റെ ചാൻസ്, ആകാൻ പോകുന്നൊരു എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കാം, പിന്നെ ചാൻസ് ഇല്ലല്ലോ. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയാ, ഫസ്റ്റ് ഇംപ്രഷൻ ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല, അത് സെക്കൻഡ് ഇംപ്രഷനാ. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. اللهم اني اعوذ بك من شرها وشر ما هي له പടച്ചവനെ, ഫാത്തിമയിൽ നിന്ന് എന്തെങ്കിലും ഷർണ്ടാകുമെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന ഷറിൽ നിന്ന്, മുത്ത് നബിയുടെ കരളിന്റെ കഷ്ടത്തിൽ നിന്ന് ഷർണ്ടാകുമോ? നബി തങ്ങൾ നമുക്ക് വേണ്ടിയായി പഠിപ്പിക്കുന്നത്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പഠിപ്പിക്കുന്നത്, നമ്മുടെ പുതിയാപ്പിളമാർക്കാ പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളമുണ്ടാകുന്നത്, ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത്, ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ. أعوذ بك من شرها وشر ما هي له അവൾ കാരണം എന്തെല്ലാം ഷർണ്ടാകുമോ അവളിൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടോ നീ കാവൽ നൽകണമേ. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം, മുത്ത് നബിയുടെ പ്രിയപ്പെട്ട മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു, അലിയേ ഫാത്തിമ രണ്ടുപേരും എഴുന്നേറ്റ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒരുമിച്ച്. പെണ്ണിനെ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ വുദു എടുക്കുന്നു, ഭർത്താവും പുതിയാപ്പിളയും പുതിയെണ്ണും എന്ത് ചെയ്യുന്നു, വുദു എടുത്തിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു ഒരുമിച്ച്.
നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു രണ്ടുപേര് നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു ഇബാദത്താണ് മുഅ്മിനെ നമ്മൾ ചെയ്തു വെക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം, എന്നെക്കാൾ കൂടുതൽ അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അനിവാര്യമായും മാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ. ഈ ഒരു സദസ്സിൽ വന്നിരുന്നതിന്റെ ശേഷം നമ്മുടെ വീട്ടിലോ അയൽപക്കത്തിലോ നടക്കുന്ന ഒരു കല്യാണങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഇങ്ങോട്ട് മഴ കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുതലായി ഇവിടെ ഒരു വിരുന്നതും ചൂട് കൊണ്ടതും വിങ്ങിയതും നിങ്ങൾക്ക് രക്ഷയായി അല്ലാഹു ഈ മജ്‌ലിസ് സ്വീകരിച്ചു എന്ന് കരുതാം. അതല്ല, നമ്മൾ കേട്ടു അങ്ങ് വിട്ടു, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, മാറ്റങ്ങൾ വരണം. അലി റളിയല്ലാഹുവിന് നബിതങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പാണ് അലി തങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുകയും സ്റ്റെപ്പിൽ കാലു വെക്കുകയും ചെയ്ത് വീടിനകത്തേക്ക് കടക്കാതെ നബിതങ്ങൾ തിരിച്ചു പോകുന്നു. അലി റളിയല്ലാഹുവിന് ഓടി വന്ന് ചോദിക്കുന്നു, ഹബീബായ നബിയേ, എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്ന നബിയേ പറഞ്ഞു തരണം, എന്തേ അങ്ങന്റെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറഞ്ഞു, അലിയാരേ അലിയാരേ, നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ച ആ ഒരു വിരിപ്പിൽ മൃഗത്തിന്റെ രൂപമുണ്ടല്ലോ, ചിത്രമുണ്ടല്ലോ. ലാ തദ്ഖുലുൽ മലായികത്തു ഫീ ബൈതിൻ ഫീഹാ സൂറഹ് ഔ കൽബ്, നായയോ ചിത്രങ്ങളോ ജീവജാലങ്ങളുടെ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക് മാലാഖമാർ കടന്നു വരികയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പൂതാപ്പയുടെ മകനാണ്, സ്വന്തം ബന്ധുവാണ്, ആദ്യമായി കുട്ടികളിൽ നിന്ന് വിശ്വസിച്ച അലി റളിയല്ലാഹു ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വിരിപ്പിൽ കടന്നു കൊടുത്ത, മക്കയിൽ ഹബീബിന്റെ വീട് വളഞ്ഞപ്പോൾ അവിടെ കടന്നു കൊടുത്ത അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ, ഒരു വിവാഹത്തിൽ നടക്കുകയാണെങ്കിൽ, അതവിടെ ചെന്ന് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ പോകാം, തിരുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കടക്കല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കസിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വരുമ്പോൾ ഫീഹാ സൂറ, എത്രയോ 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 ഫോട്ടോ നിരത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നത്, ഫോട്ടോകൾ നിരത്തി വെക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, വാദ പറയുന്ന ഉസ്താദുമാരുടേതാണെങ്കിൽ പോലും ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല, പരസ്യ പലകകളിൽ ഫോട്ടോ പതിക്കരുത്. വാദ പറയുന്ന ഉസ്താദുമാർക്ക് ഒരു പക്ഷേ അത് നിങ്ങളോട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല, പറയാനല്ലേ പറ്റുള്ളൂ, ചെയ്യരുത് എന്ന് പറയും, ചെയ്യാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല, മുത്തനബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ചിത്രമുള്ള വീട്ടിലേക്ക്, സ്വന്തം ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തനബി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടേക്ക് ചവിട്ടുമോ എന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഇഷ്ടമുള്ളതാണോ നമ്മളവിടെ ചെയ്തു കൂട്ടുന്നത്? ഗാനമേളകൾ, ഹബീബായ നബി ഞങ്ങൾ പറയാറുണ്ട്, വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ ഹലാല് കൊണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം, അവിടെ സന്തോഷം വേണം, ദഫ് മുട്ടണം. നബി ഞങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞപ്പോ ദഫ് മുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയ മക്കൾ അവിടെ, ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ദഫ് മുട്ടാനാ വിളമ അനുവാദം തന്നിട്ടുള്ളത്, മറ്റു മ്യൂസിക് ഉപകരണങ്ങൾ പാടുള്ളതല്ല, പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ട് പാടിക്കാൻ പാടുള്ളതല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല. ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് വിവാഹമെന്ന നിക്കാഹ് എന്ന വലിയൊരു അമലിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത്. لأن تزاحم خنزيرا متلطخا بحمأة خير لك أن تزاحم منكب امرأة لا تحل لك. رسول الله صلى الله عليه وسلم പറയാണ്, വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം അങ്ങോ അന്യോന്യം ഇന്യോന്യം കൈകൊടുത്ത് ഇടപഴകി തൊട്ടുരുമ്മി ചാരിയിട്ടും അല്ലാതെയും ചിരിച്ചും കളിച്ചും മഹറമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ഒരു ശരീഅത്തിന്റെ ആളുകളാണ് നമ്മൾ. മഹറമല്ലാത്ത ആളുകളെ സ്വന്തം മൂത്താപ്പയുടെ മകൾക്ക് നിനക്ക് സലാം പറയാൻ പാടുണ്ടോ? ഇല്ലെന്നല്ലേ നമ്മുടെ മസല. അത് പറഞ്ഞാരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പോ സ്വന്തം അമ്മാവന്റെ മക്കളാവാം, സ്വന്തം മൂത്താമ്മയുടെ മക്കളാവാം, എളാപ്പ മൂത്താപ്പമാരുടെ മക്കളാവാം, അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ
സലാം പറഞ്ഞ് കൈകൊടുക്കുന്നവർ വരെ കാണാം, ഹറാമാണ്. മാമസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅതിൻ ബിവാനി ബിദങ്ങൾ, ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ കൈനിബിദങ്ങൾ തൊട്ടിട്ടില്ലെന്ന് മഹാദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ഇങ്ങനെയാ ഫോട്ടോഗ്രാഫറെ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത്. ഫോട്ടോഗ്രാഫർ അന്യ ആളാണ്. ഒരു കല്യാണത്തിന്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാതകം ചെയ്യണോ? കല്യാണത്തിന്റെ മെമ്മറിയേക്കാൾ നിസ്സാരമാണോ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത്? അത് മുസ്ലിം അമുസ്ലിം ആവാം, പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീടുകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന വീട്ടുകാർ ആലോചിക്കണമേ. കടുത്ത പാതകമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ല. രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, രണ്ടാളുകൾ കൂട്ടു കച്ചവടം ചെയ്യുമ്പോൾ, രണ്ടാളുകൾ പാർട്ട്നർമാരായി ജീവിക്കുമ്പോൾ, ഞാൻ അവരോടൊപ്പം മൂന്നാമനായി അവരുടെ കൂടെയുണ്ട്. മാലം യഹൂന, അതിലേതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്താത്ത കാലത്തോളം, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വളരെ ഗുരുതരമാണ്. ബിയാ ഹബീബായ ഞങ്ങൾ പറഞ്ഞു, ഇയാക്കും വദ്ദുഖൂൽ അലൻ നിസാ, നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ, പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത്. അവർ ചോദിച്ചു, നബിയേ അറഅയ്തൽ ഹംവ, കല്യാണം നടക്കുമ്പോ സ്വന്തം ജേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് പ്രായപൂർത്തിയെത്തി അനുജന് പോകുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ? പുതിയാപ്പിളുടെ അനുജനല്ലേ, പുതിയാപ്പിളുടെ ജ്യേഷ്ഠനല്ലേ? വിഭാഗങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദീപിന്റെ മറുപടി നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിക്കുന്ന ഹദീസാണത്. അൽഹംബു അൽമൗത്ത്, അൽഹംബു അൽമൗത്ത്, മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത്. മരണമാണ് നാശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സദ്യകളിൽ വേണം, വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ്. ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ പുണ്യത്തിലായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ. അലി റളിയല്ലാഹു തആല അൻഹു ആ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, സുബ്ഹി നിസ്കാരത്തിന് പോകുന്ന പോക്കിൽ തന്നെ അലിയാടെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ട് പറയും, യാ അലിയു, അലിയേ, യാ ഫാത്തിമ, ഫാത്തിമ, ഹുമാ ഫസല്ലിയ വലൗ റകഅതൈനി ഖബ്ല അൽ ഫജർ. ഫാത്തിമ, അലിയേ, സുബ്ഹിക്ക് മുമ്പ് രണ്ട് റകഅത്തെങ്കിലും നിങ്ങൾ നിസ്കരിച്ചേക്കണമേ എന്ന് സ്വന്തം മരുമകനോട്, സ്വന്തം മോളോട് പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞാൽ തീർന്നു, അങ്ങനെ പറയാം. കല്യാണം കഴിഞ്ഞാൽ അവരായി, അവരുടെ പാടായി. ഞാൻ കൊടുത്തു, കൊടുക്കാനുള്ളത് കൊടുത്തു, ഇഷ്ടംപോലെ സ്വത്ത് കൊടുത്തു, കാറ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഇനി എനിക്ക് ബാധ്യതയില്ലെന്ന് പറയുന്ന പെണ്ണിന്റെ വാപ്പമാർ ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കലാപങ്ങൾ ഉണ്ടാവരുത്, പരസ്പരം പഴിചാരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഫാത്തിമ ബീവിയോട് എന്തോ ഒരു ചെറിയ കശപിശകുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഹബീബായ ഞങ്ങൾ വന്ന് ചോദിച്ചു, മോളെ മോളെ, അലി എവിടെ, ഭർത്താവ് എവിടെ? നബിയെ എന്നോട് പിണങ്ങിയിരിക്കണം എന്ന്. എവിടെ അലി? അറിയില്ല നബിയെ, പള്ളിയിൽ കാണും നബിയെ, പള്ളിയിൽ കാണും. അതൊരു അത്ഭുത. എവിടെ കാണും? ക്ലബിൽ കാണും നമ്മൾ പറയാം അല്ലെ, ക്ലബിലുണ്ടാവുന്നു. ഫാത്തിമ ബീവിക്ക് ഉറപ്പാണ്, തന്നോട് പിണങ്ങിയാലും അള്ളാഹുന വിട്ട് കളിക്കുന്ന ആളല്ല എന്റെ ഭർത്താവെന്ന്. പിണങ്ങിപ്പോയ ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ, പള്ളിയിലുണ്ടാകും നബിയെ. നബിതങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന ആരാണിത്? അമ്മോശനാണിത്. പ്രശ്നങ്ങൾ വരുമ്പോ തീർക്കേണ്ടവരാണ് അമ്മോശന്മാർ. കയ്യും കെട്ടി നിൽക്കരുത്. നബിതങ്ങൾ ചെല്ലുമ്പോ പായയില്ലാത്ത മണ്ണ് വിരിച്ച ഒരു പള്ളി, പള്ളിക്കുള്ളിൽ മണ്ണായിരുന്നു അന്ന്. ആ ഒരു പള്ളിയിൽ, മസ്ജിദ് നബവിയിലല്ല, വേറെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഹബീബായ തങ്ങൾ അലിയാരെ തെങ്ങ് നോക്കുമ്പോൾ സ്വന്തം ഭാര്യയോട് എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടായി. മണ്ണിൽ ഇങ്ങനെ മലർന്നു കിടന്ന് ഉറങ്ങുന്നു അലി റളിയല്ലാഹു അല്ലാഹുവിന്റെ പള്ളിയിൽ നിബിതങ്ങൾ ചെന്ന് ചോദിച്ചു, അലിയേ എന്ന് വിളിക്കേണ്ടതിന്റെ പകരം, യാ അബാ തുറാബ്, യാ അബാ തുറാബ്, മണ്ണിൽ കിടക്കുന്ന എന്റെ പുതിയാപ്പിളേ, യാ റസൂലല്ലാഹ്,
അലിയേ ഒന്നെടുത്തു വരണം. ആ ചുമലിൽ തലോടിക്കൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അലിയേ ഫാത്തിമയോട് വെറുപ്പ് തോന്നല്ലേ, അവളോട് പുറത്തു കൊടുക്കണേ, വീട്ടിലേക്ക് പോകണം അലിയേ, വെറുപ്പുണ്ടാവരുത്, പിണങ്ങരുത് അലിയേ എന്ന് തോളിൽ തട്ടി സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്ത പെണ്ണിന്റെ ഉപ്പയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മായിമ്മയുടെ കുറവുകൾ, ഭർത്താവിന്റെ വീട്ടിലെ കുഴപ്പങ്ങൾ പെണ്ണേ നീ നിന്റെ വീട്ടിൽ പോയി പറയണ്ട, നിന്റെ വീട്ടിലെ കുഴപ്പം ഇവിടെയും പറയണ്ട, ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം, ഉപ്പമാര് പറഞ്ഞു കൊടുക്കണം. മക്കളെ വിവാഹം ചെയ്തു പോകുന്നത് അള്ളാഹു കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധമാണത്, മനുഷ്യർ ചെയ്യുന്ന ഇടപാടല്ല. അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട്, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ, അൻജഅല ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദത വറഹ്മ, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ച ബന്ധം, വിവാഹ ബന്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് മോളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് കച്ചവടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, അവിടെ സുഖമാണെങ്കിലും അവിടെ അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടണം മോളെ. ഭർത്താവിനെ വിഷമിപ്പിക്കല്ലേ, വീട്ടുകാരോട് നല്ല നിരക്ക് പെരുമാറണം മോളെ, അവിടുത്തെ കുറ്റം ഇവിടെ പറയല്ലേ, ഇവിടുത്തേത് അവിടെയും പറയല്ലേ. ഇതാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് ഉപ്പമാര് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ന് മറിച്ചാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ അപ്പ നമ്പർ ഉണ്ടല്ലോ, ഉമ്മ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ മതി, ഉമ്മ അപ്പ ഓട്ടോ എടുത്ത് വരാം. ഇങ്ങനെ പഠിപ്പിക്കല്ലേ, ഇത് തർബിയത്തല്ല, ഇത് തർബിയത്തല്ല. മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഇങ്ങനെയല്ല, ഇത് മക്കൾക്ക് തോന്നിവാസം പഠിപ്പിക്കലാണ്. ഈ മക്കൾക്ക് സ്വന്തം ഭർത്താവിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ കാരണമാണ്. അബീബായ നിബിധങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്, സഹീഹായ ഹദീസ്, മഹാനായ ഇമാമുന നസാഇ റളിയല്ലാഹു അൻഹു, നസാഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലോ തഅലമുൽ മർഅതു ഹഖ്ഖ സിവാജ്, ഒരു ഭർത്താവിനോടുള്ള ബാധ്യത ഒരു പെണ്ണിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഭർത്താവ് ഉച്ചഭക്ഷണം കഴിക്കുകയോ രാത്രി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ ആ പെണ്ണിന് ഇരിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് അല്ലാഹു നൽകുന്ന മഹത്വം, ഭർത്താവിന് ഇങ്ങോട്ടും കടപ്പാടുകളുണ്ട്, പെണ്ണിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്, എന്നാൽ ഭർത്താവിന്റേത് കൂടുതൽ. എന്തുകൊണ്ട്? അവളെ സംരക്ഷിക്കേണ്ടത് ഇവനാണ്, അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഇവനാണ്, അവൾക്ക് മടകൊള്ളാതെ താമസിപ്പിക്കേണ്ടത് ഇവന്റെ ബാധ്യതയാണ്. ആ ബാധ്യതയും മഹത്വം ഒരു പെണ്ണറിയുകയാണെങ്കിൽ ഭർത്താവ് ഭക്ഷണം കഴിച്ച് തീരുന്നവരെ ഇരിക്കാതെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഭാഗങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്നുകൂടെ ഓർക്കണേ, ഒന്നുകൂടെ ഓർക്കണേ. لو ان من قدمه الى مفرق راسه قرحه تنبدس بالقيح والصديد, ഭർത്താവിന്റെ തലയിൽ നിന്ന് കാല് വരെ അഴുകിയ മുറിവുണ്ടാവുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു നീങ്ങുന്ന ചീഞ്ചലം പോലും തന്റെ നാവ് കൊണ്ട് വൃത്തിയാക്കെടുത്താൽ പോലും, സ്വന്തം നാവ് കൊണ്ട് ഭർത്താവിന്റെ ശരീരം വൃത്തിയാക്കി കൊടുത്താൽ പോലും ആ ഭർത്താവിനോടുള്ള ബാധ്യത വീടുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാമുന നസാഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹിൽ വന്ന സ്വഹീഹായ ഹദീസുകളാണിത്. അതുകൊണ്ട് ആ ഒരു കടപ്പാട്, ഭർത്താവിനോടുള്ള ബാധ്യത പെണ്ണിന്റെ ഉമ്മമാർ മനസ്സിലാക്കി കൊടുക്കണം. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുകാർ അവരെ നിറങ്ങേണ്ടവരല്ല, പെണ്ണിന്റെ വീട്ടുകാരെ നിസ്സാരമായി കാണേണ്ടവരല്ല, പെണ്ണിന്റെ വീട്ടുകാരെ അപമര്യാദയായി പെരുമാറേണ്ടവനല്ല. ഇവൻ പുതിയ ആക്കളയായത് ലോകത്ത് വല്ല സംഭവമൊന്നുമല്ല, ആണുങ്ങളെല്ലാം കല്യാണം കഴിക്കുന്നവരാണ്, കല്യാണം കഴിക്കുന്ന ആദ്യകാലം പുതിയ ആപ്പിള എന്ന് തന്നെയാ പറയാ. അതിന്റെ പേരിൽ അഹങ്കാരം നടിക്കുകയും ഈ വീട്ടുകാരൊക്കെ എനിക്ക് എന്തോ ഒരു ബഹുമാനം തരണം, എനിക്ക് എന്തൊക്കെയോ വേണം, ഞാൻ എന്തൊക്കെയോ അർഹിക്കുന്നുണ്ട് എന്ന ഭാവേന സ്വന്തം ഭാര്യ വീട്ടുകാരോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ സംഭവം കൂടെ പറയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അമ്മായിയുടെ പേര് അലി തങ്ങളുടെ ഉമ്മയുടെ പേര് ഫാത്തിമ തന്നെയാണ്. അത് ഫാത്തിമ ബിൻതു അസദ്, ഇത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും ഫാത്തിമമാരായിരുന്നു. അലി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായപ്പോഴാ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ മേൽത്തട്ടം കൊണ്ടുവന്നത്.
ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യ നബിയുടെ മോളല്ല അലി തങ്ങളുടെ ഉമ്മ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹ അവരെ പുലപ്പിച്ചു ജനാസ കർമ്മങ്ങൾക്ക് മുഴുവനും ഹബീബ് നേതൃത്വം കൊടുത്തു എന്താണ് ബന്ധം എന്റെ മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയല്ലയോ ഇത് കടപ്പാട് പറയുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മഹത്വം പറയുകയാണ് എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് വെച്ചുകൊടുത്തത് ഹബീബല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ഇറങ്ങുകയും ഖബറിൽ കടന്നുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു കൊടുത്തു റബ്ബേ ഇതെന്റെ ഉമ്മയാണ് അല്ലാഹുവേ എന്റെ ഉമ്മക്ക് തുല്യമായ ഉമ്മയാണ് മഹദിയാണ് അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഫാത്തിമ ബിൻതു അസദ് അല്ലാഹുവേ ഫാത്തിമ ബിൻതു അസദിന് നീ പുറത്തു കൊടുക്കണമേ എങ്ങനെയാണ് ഇതിനെ ചെയ്യാൻ കാരണം എന്താണ് കാരണം എന്ന് ഉലമാ പറയുന്നത് കാരണം അത് ഉമ്മു സുഹിരിഹി സ്വന്തം മോളുടെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം ഭാര്യയുടെ ഉമ്മയോ ബാപ്പയോ ഭർത്താവിന്റെ ഉമ്മയോ ബാപ്പയോ സ്വന്തം മാതാപിതാക്കളെ കാണുന്ന പോലെ കാണണമെന്നും ആ സ്നേഹബന്ധം നിലനിർത്തണമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമുക്ക് മാതൃക പറഞ്ഞു തരികയാണ് അല്ലാഹുവേ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബജീവിതങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ ക്ഷമിച്ചും പുറത്തും സഹിച്ചും നിന്റെ വജ്ഹു ഉദ്ദേശിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ ഈ റമളാനിന്റെ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് സ്വീകരിക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ അല്ലാഹുവേ റമളാനിന്റെ രാപ്പകലുകളിൽ നരകത്തിൽ നിന്ന് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നീ മോചിപ്പിക്കുന്നുണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നരകമോചനം നൽകണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നരകമോചനം കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നീ നരകമോചനം കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ മുഅ്മിനു മുഅ്മിനാത്തുകൾ അവർക്കെല്ലാം നീ നരകമോചനം നൽകി സ്വർഗപ്രവേശം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളോട് ശത്രുതയുള്ള എത്രയോ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളെങ്കിൽ അവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവർക്കും നീ സ്വർഗപ്രവേശം കൊടുക്കണേ തമ്പുരാനെ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ 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 മാനായ റബ്ബേ മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ ഈ നഗരത്തിന്റെ ഹോസ്പിറ്റലുകളിൽ പരിസരങ്ങളിൽ മംഗലാപുരത്ത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കണ്ണൂര് കോഴിക്കോട് അങ്ങ് തിരുവനന്തപുരം ആർ സി സിയിൽ വരെ കിടക്കുന്ന രോഗികൾ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് പോയവരുണ്ട് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ ആണുങ്ങളും പെണ്ണുങ്ങളും പല ജാതി മതങ്ങളുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് എല്ലാ രോഗികൾക്കും നീ ശിഫ കൊടുക്കണേ റബ്ബേ ശമനം കൊടുക്കണേ അല്ലാഹുവേ ഞങ്ങളാർക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ സഹോദര സഹോദരന്മാർക്കോ ഞങ്ങളുടെ ശത്രുക്കൾക്കോ പോലും വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ നൽകല്ലേ തമ്പുരാനെ റഹ്മറാഹിമായ അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും സ്വാലിഹീങ്ങളാക്ക തമ്പുരാനെ അല്ലാഹുവേ ഉമ്മത്തിനെ സ്വലാഹിലും നന്മയിലും നിലനിർത്തണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ നല്ല നിലയിൽ നിന്റെ പൊരുത്തത്തോടുകൂടെ ജീവിച്ച് ഒരുപാട് ഇൽമ് പഠിച്ച് അമൽ ചെയ്ത് നിന്നെയും നിന്റെ ഹബീബിനെയും അതുവരോളം സ്നേഹിച്ച് നിന്റെ ദീനിനെയും ഉലമായിനെയും നിന്റെ ദീനീയ പ്രസ്ഥാനങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവേ കൽബിനുള്ളിലെ സ്നേഹം നിനക്ക് മാത്രമായി നിന്നോട് മാത്രമായി നിന്റെ ദീനിനോട് മാത്രമായി തിന്മകളിലേക്ക് വഴിതെറ്റിപ്പോവാതെ ഞങ്ങളെയും ശിഷ്യ ഈ സമൂഹത്തിലെ യുവജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ അല്ലാഹുവേ സമൂഹത്തിലെ യുവാക്കളും യുവതികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോവാതെ കാക്കേണമേ അല്ലാഹ് റബ്ബേ നിന്റെ ഇൽമിന്റെ വെളിച്ചം ദീനിന്റെ വെളിച്ചം നിന്റെ ഹബീബിന്റെ വെളിച്ചം ആദ്യമായി കടന്നു വന്ന മണ്ണാണ് റബ്ബേ കാസർഗോഡിന്റെ മണ്ണ് ഈ ദീനിന്റെ പ്രഭയും ഈ സംസ്കാരത്തിന്റെ ലഗസയും റബ്ബേ ഖയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തണം തമ്പുരാനെ ആഹുവേ നന്മകൾ നന്മകളായും തിന്മകൾ തിന്മകളായും മനസ്സിലാക്കി നന്മയെ സ്വീകരിക്കാനും തിന്മയെ നിരാകരിക്കാനുമുള്ള സന്മനസ് ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ് റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ എത്രയോ തെറ്റുകളും പാപികളും പാപങ്ങൾ ചെയ്ത പാപികളാണ് അല്ലാഹുവേ നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ കുടുങ്ങിപ്പോകും അല്ലാഹുവേ റബ്ബേ ഞങ്ങൾ ലഘുവായി വിചാരണ ചെയ്യണേ റബ്ബേ ചോദ്യം ചെയ്ത് ഉത്തരം മുട്ടിക്കല്ലേ തമ്പുരാനെ നാളെ പരലോകത്ത് ഹിസാബില്ലാതെ രക്ഷപ്പെടുത്തണേ റബ്ബേ അല്ലാഹുവേ എത്രയോ ദൂരങ്ങളിൽ നിന്ന് ഈ സദസ്സിലേക്ക് വന്ന ആലിമീങ്ങൾ ഉസ്താദുമാർ മുദരിസുമാർ ഖതീബുമാർ മുതഅല്ലിമീങ്ങൾ മഹല്ല് ഭാരവാഹികൾ ദീനിന്റെ പ്രവർത്തകന്മാർ എസ്ടിഎസ്എഫിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാരൊക്കെ ഒരുപാട് സാധാരണക്കാർ സഹോദരിമാർ കുട്ടികൾ വലിയവരൊക്കെ സദസ്സിലുള്ള റബ്ബേ ആരെങ്കിലും ഒരാളുടെ അമീൻ കൊണ്ടെങ്കിലും ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാഹ് റബ്ബേ നീ ഞങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്
സ്വാലിഹീങ്ങളോട് നീ പെരുമാറുന്ന പോലെ ഞങ്ങളോട് പെരുമാറണേ റബ്ബേ. നിന്റെ റഹ്മത്ത് അനുസരിച്ച് ഞങ്ങളോട് പെരുമാറു റബ്ബേ. ഞങ്ങളുടെ അമല് കൊണ്ടോ ഞങ്ങൾ ചെയ്ത് തെറ്റുകൊണ്ടോ ഞങ്ങളോട് മോശമായി പെരുമാറല്ലേ നമ്പുരാനെ. നാഹുവെ കൈകാലുകളെ സൂക്ഷിക്കാൻ തോപ്പീക്ക് താറബ്ബേ. കണ്ണ് നാവ് ശരീരത്തെ സൂക്ഷിക്കാൻ തോപ്പീക്ക് നൽകണേ റബ്ബേ. നാഹുവെ ഇഫത്തും ചാരിത്ര ശുദ്ധിയും യുമ്മത്തിലാണുങ്ങ് കുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകണേ റബ്ബേ. കോളേജുകളിൽ ക്യാമ്പസുകളിൽ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ പ്രായപൂർത്തിയെത്തിയ മക്കളെ നാഹുവെ മയക്കുമരുന്നിന്റെയും കള്ളുകുടിയന്മാരുടെയും വ്യഭിചരിക്കുന്നവരുടെയും ഒരു ടീമിലും പോയി പെടാതെ ഒരു ഗ്യാംഗിലും ചെന്ന് പെടാതെ ഞങ്ങളുടെ മക്കളെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഒരു ചെറിയ കുഞ്ഞിന്, വളരെ ചെറിയ കുഞ്ഞിന് അള്ളാഹുവെ ഡയബറ്റീസിന്റെ വിഷമമുണ്ടായ ഒരു ചെറിയ കുഞ്ഞിന് ഇൻസുലിൻ വെച്ച് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുണ്ട് റബ്ബേ. അള്ളാഹുവെ ഈ സദസ്സിൽ വെച്ച് ദുആ ഇറക്കാൻ പറയുന്നു. അള്ളാഹുവേ ആ കുഞ്ഞിനും അതുപോലെയുള്ള മക്കൾക്കും ശിഫാഇന് നീ ഈ നിമിഷം വിധിക്കണം തമ്പുരാനെ. اسال الله العظيم رب العرش العظيم ان يشفيه 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 اكنني شفاء കൊടുക്ക റബ്ബേ. അതുപോലെ രോഗികളായ മക്കൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. സദസ്സിരിക്കുന്ന ഉസ്താദമാരുടെയും അല്ലാത്തവരുടെയും മക്കളിൽ രോഗികളുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണമേ തമ്പുരാനെ. ബാഹുവേ ഞങ്ങളുടെ ഭാര്യ സന്തതികൾ രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾ ഉസ്താദമാർ രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ കൈൽമ പഠിപ്പിച്ചെന്ന മഹത്തുക്കളായ മഹാന്മാർ മരിച്ചുപോയിട്ടുണ്ട്, അവരുടെ കബറിടം സ്വർഗത്തോ അപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തലയെടുപ്പായി നിൽക്കുന്ന ദീനീ സ്ഥാപനങ്ങളെ അടിത്തറവാകി സ്ഥാപിക്കുകയും ചെയ്ത മഹാനായ മർഹൂം ഷഹീദായ മഹാനായ സി എം ഉസ്താദവറുകൾ, മഹാനവരുടെ കബറിടം നീ സ്വർഗത്തോ അപ്പാക്കി കൊടുക്കല്ലാ. ആ മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. ഇൽമിന്റെ ശോഭയുണ്ടായിരുന്ന, ഈമാനിന്റെ പ്രഭ മുഖത്ത് സ്മരിക്കുമായിരുന്ന ആ മഹാനുഭാവനെ ആരാണോ കൊല ചെയ്തത് അല്ലാഹുവെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം തമ്പുരാനെ. അല്ലാഹുവെ കുടുംബം ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന സമരം നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അല്ലാഹുവെ മഹാനവറുകളുടെ ആ കൊലപാതകത്തിലെ പങ്കുകാരാരോ അവരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള വഴിയാവാനാണ് അല്ലാഹുവെ ആ ഉദ്യമം വിജയിപ്പിക്കണം തമ്പുരാനെ. നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ആ മഹാനുഭാവന്റെ ശുഹദാഇൽ ചേർക്കണേ റഹ്മാനെ. അല്ലാഹുവേ 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 അവരൊക്കെ ചെയ്ത സേവനങ്ങൾക്ക് പകരം നാളെ സ്വർഗലോകം കൊടുക്കണേ റബ്ബേ, സ്വർഗലോകം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരുപാട് ഔലിയാക്കന്മാർ ആബിദത്തുകൾ അന്ത്യവിഷമം കൊള്ളുന്ന മണ്ണാണ് റബ്ബേ കാസർഗോഡിന്റെ മണ്ണ്. ഒരുപാട് സയ്യിദന്മാർ ഏതാനും കിലോമീറ്റർ അകലെ കിടക്കുന്ന കുമ്പോൽ സയ്യിദന്മാരുടെ പ്രത്യേകമായ കുടുംബം തന്നെ താമസിക്കുന്ന ആ ഒരു ഏരിയ, അല്ലാഹുവേദിന്റെ ഹബീബിന്റെ ചോര ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ ഇവിടെയുണ്ട്, മലബാറിന്റെ ഇങ്ങേയറ്റത്തുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്, കേരളക്കരയിലുണ്ട്. വിശിഷ്യ കുമ്പോൽ സയ്യിദന്മാർ, പാണക്കാട് സയ്യിദന്മാർ, എല്ലാ സയ്യിദന്മാരും, എല്ലാ സയ്യിദന്മാരും, എല്ലാ കബീലകളും നിന്റെ ഹബീബിലേക്ക് എത്തിച്ചേരുന്നവരാണല്ലോ റബ്ബേ. അവരെയൊക്കെ നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ. എല്ലാവിധ മക്റൂഹിൽ നിന്നും അവരെ കാക്കണേ റബ്ബേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അവരെ കാക്കണേ റബ്ബേ. ഈ ഉമ്മത്തിന്റെ സയ്യിദന്മാരുടെ സദാത്തിന്റെ നേതൃത്വം ഖിയാമത്ത് നാൾ വരെ നീ നൽകണേ തമ്പുരാനെ. ഇബ്രാഹിമായ റബ്ബേ, അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ ഹബീബിനെയും അഹ്ലു ബൈത്തിനെയും സ്നേഹിച്ചതിന്റെ പേരിൽ, നിന്റെ ദീനിനെ സ്നേഹിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം സാധുക്കളായ ഞങ്ങളെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ആശകളും അഭിലാഷങ്ങളും ഒരുപാടുണ്ട് റബ്ബേ നിന്നോട് ഉയർത്താൻ. കടങ്ങളെ കൊണ്ട് വരഞ്ഞവരുണ്ട് റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ വിട്ടിത്താതം പുരാനെ. വീട് വെച്ച് തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പമാക്കണേ റബ്ബേ, പൂർത്തിയായവർക്ക് അതിൽ പറക്കത്ത് കൊടുക്കണേ റബ്ബേ, മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവേ മക്കളെ നീ നൽകിയിട്ടില്ലാത്തവരെ ഏതെങ്കിലും നിന്റെ മുഅല്ലഖായ ഒരു ഖളാഇലാണെങ്കിൽ അള്ളാഹുവേ ഒരു ദുആ കൊണ്ട് നീ അവർക്ക് മക്കളെ കൊടുക്കുമെങ്കിൽ ഞങ്ങളുടെ ദുആ കാരണം അവർക്ക് കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളെ കൊടുക്കണേ റബ്ബേ. അമ്മറാഹിമായ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്ക് റബ്ബേ. അവരെ നല്ല നിലക്ക് വളർത്താനും തർബിയത്ത് ചെയ്യാനും മാതാപിതാക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ.
നാഹുയെ വളർന്ന് വലുതായി ഓടാനും ചാടാനും സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു പ്ലസ് ടുവോ ഡിഗ്രിയോ കഴിയുമ്പോഴേക്കും മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് കണ്ടവരുടെ കൂടെ ഇറങ്ങിയോടുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ഉമ്മത്തിൽ ഇനി ഒരിക്കലും ഇല്ലാതെ കാക്കണേ തമ്പുരാനെ. മാതാപിതാക്കളെ കണ്ണുനീർ കുടിപ്പിച്ചിട്ട് ഒരു മോനും ഒരു മോൾക്കും റബ്ബേ നീ സന്തോഷം നൽകുന്നില്ലല്ലോ തമ്പുരാനെ. പക്ഷേ പ്രേമവും കാമവും തലക്കടിച്ച് പിശാച്ച് കൂടെ വന്ന അല്ലാഹുവേ ഞങ്ങളെ മക്കൾ വഴി തെറ്റി പോകുന്നുണ്ട്. റബ്ബേ നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ. അല്ലാഹുവേ നീ കാക്കേണമേ, അല്ലാ നീ കാക്കേണമേ തമ്പുരാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ നിക്കാഹുകളൊക്കെ ഇബാദത്തുകളാക്കണേ അല്ലാ. നിക്കാഹുകൾ വരുന്ന ആഭാസങ്ങളില്ലാതെ ഇബാദത്തുകളാക്കി മാറ്റണേ റബ്ബേ. അന്തസ്സുള്ള കുടുംബജീവിതം എല്ലാവർക്കും നൽകണേ റബ്ബേ. ഒരു പിരിയലിന്റെ വക്കോളം എത്തിയവരെ നീ സംയമനത്തിലാക്കി സ്വരച്ചേർച്ചയിലാക്കി പിരിയാതെ യോജിപ്പിക്കണേ തമ്പുരാനെ. വിവാഹബന്ധം ഏർപ്പെടുത്തപ്പെട്ടവർക്ക് യോജിച്ച് ഇണകൾ നീ നൽകണേ റബ്ബേ. വിവാഹബന്ധം ആലോചിക്കുന്ന മക്കൾ ആൺമക്കൾ പെൺകുട്ടികൾക്ക് യോജിച്ച് ഇണകൾ നീ നൽകണമേ അല്ലാ. നാളെ നിന്റെ സ്വർഗലോകം കണ്ട് മരിക്കാനും ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുമുള്ള മഹാഭാഗ്യം റബ്ബേ. ഈ റമദാനിന്റെ പകലിൽ നോമ്പെടുത്ത് റബ്ബേ ജുമുഅ കഴിഞ്ഞിരിക്കുന്ന ഈ മജ്ലിസിന്റെ ഇവിടെ പറഞ്ഞ ഇൽമിന്റെ ഇവിടെ ഇരിക്കുന്ന മഹത്തുക്കളുടെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന അമലുകൾ മുൻനിർത്തി ചോദിക്കട്ടെയോ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹുസ്നുൽ ആഖിബത്ത് നൽകണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മരണത്തിന് ശേഷം ഞങ്ങളെ പറ്റി നല്ലത് പറയിപ്പിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെ നീ ഉണ്ടാക്കി വെക്കണം തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നാളെ സ്വർഗലോകത്ത് വാദിൽ ലഫീഹിൽ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ അമ്പിയാഇനെ കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ ലിസ്സായിമി ഫർഹതാൻ ഫർഹതുൻ ഇൻദ ഫിത്വിഹി വ ഫർഹതുൻ ഇൻദ ലിഖായി റബ്ബി. നോമ്പുകാരന്റെ രണ്ട് സന്തോഷങ്ങൾ ഒന്ന് നോമ്പ് തുറക്കുമ്പോഴും ഒന്ന് നിന്നെ കണ്ടുമുട്ടുമ്പോഴുമാണല്ലോ. ആ നേരത്തെ റയ്യാനിലൂടെ കടന്നു വന്ന് നിന്റെ അരികത്ത് വന്ന് റമദാനിന്റെയും അല്ലാത്ത നോമ്പുകളുടെയും അമലുകളുടെയും ജസാ നിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. بجاه سيد الكونين محمد صلى الله عليه وسلم وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. ീൻ